ഇന്ത്യ രാജ്യത്ത് ജീവിക്കുന്ന മനുഷ്യർക്ക് നേരിയ സമാധാനമെങ്കിലും നൽകുന്ന ജനാധിപത്യത്തിൻ്റെയും മതേതരത്വത്തിൻ്റെയും തിരികെട്ടുപോയാൽ ഉണ്ടാകുന്ന അരാജകത്വത്തെ സംബന്ധിച്ചാണ് അദ്ദേഹം വിശദീകരിച്ചത് ചോദ്യകർത്താവിൻ്റെ ചോദ്യത്തിന് കൃത്യമായ മറുപടിയാണ് ഹനീഫ കായക്കൂടി നൽകിയത് അടുത്ത ചോദ്യം അഹമ്മദ് കക്കാട് ഇന്ന് ലോകത്ത് കാണുന്ന ഭീകരവാദങ്ങൾക്ക് പിന്നിൽ ഇന്ത്യ ഉപ ഉപകൂട്ടത്തിലെ അബുല മൗദൂദിയും അറബ് ലോകത്തെ അസനുൽബന പിന്നെ പോലെയുള്ള ഇസ്ലാമിക പ്രസ്ഥാനത്തിൻ്റെ നായകരുമാണെന്ന വാദം വാദത്തിലൂടെയാണ് ഞാൻ എൻ്റെ ചോദ്യത്തിലേക്ക് കടക്കുന്നത് അവരുടെ മതരാഷ്ട്രവാദമാണ് ഈ ഒരു ചിന്താഗതി ലോകത്ത് ഉടലെടുത്തത് എന്നാണ് എന്നാൽ മതരാഷ്ട്രവാദം അവർ മാത്രമാണോ അല്ലെങ്കിൽ അതിനു മുമ്പ് മറ്റു വല്ലതും പറഞ്ഞിട്ടുണ്ടോ എന്നുള്ള ഒരു വിഷയം നിങ്ങൾ ശ്രദ്ധയിൽപ്പെടുത്തിക്കൊണ്ട് രണ്ട് മിനിറ്റിൻ്റെ ഉള്ളിൽ എൻ്റെ ചോദ്യം ഞാൻ അവസാനിപ്പിക്കാം അതുവരെ ക്ഷമിക്കണം കേൾക്കണം രാഷ്ട്രീയ കാര്യങ്ങളിൽ മുജാഹിദ് നിലപാട് സ്വന്തം പ്രസിദ്ധീകരണങ്ങളിൽ പരസ്പരം വൈരുദ്ധ്യമായി കാണുന്നു അത് വിശദീകരിക്കണം ഒന്ന് രാഷ്ട്രീയം ഭൗതിക നേട്ടത്തിന് ഓരോരോ ചോദ്യങ്ങളാവുമ്പോൾ ശ്രദ്ധിച്ച് മറുപടി പറയാൻ കഴിയും ബന്ധപ്പെട്ട ചോദ്യങ്ങളാണ് മറുപടി ഇല്ലെങ്കിൽ ചോദ്യം അവസരം നേട്ടത്തിനുള്ള പരിശ്രമവും മതം പരലോക വിജയത്തിനുള്ള അധ്വാനവും അടിസ്ഥാനപരമായി തന്നെ മതവും രാഷ്ട്രീയവും ഇവിടെ വേർതിരിയുന്നു ഇത് ജമീത്തുൽമയുടെ പ്രസിഡന്റായ ഉമർ മലവി നടത്തിയ സെൽസബീൽ പത്രത്തിലെ പുസ്തകം വഴി ലക്കം ഒമ്പത് പേജ് ഇരുപത്തി ഒമ്പതിൽ ഉദ്ധരണിയാണ് മതരാഷ്ട്രവാദമാണ്യുടെ പ്രശ്നങ്ങൾക്ക് കാരണം എന്ന് പറഞ്ഞത് കൊണ്ടാണ് ഇത് പറയുന്നത് ഇസ്ലാം ഏത് ദിവസം ദീൻ അല്ലെങ്കിൽ മതം ആയോ അന്ന് തന്നെ സിയാസത്തും രാഷ്ട്രവും കൂടിയായിരുന്നു അതിൻ്റെ മിമ്പർ അതിന്റെ സിംഹാസനവും അതിൻ്റെ പള്ളി അതിന്റെ കോടതിയും അതിൻ്റെ തൗഹീദ് നമ്രൂദ് ഫിറോനു കൈസർ കിസറാമായുടെ സാമ്രാജ്യം നശിപ്പിക്കുന്ന സന്ദേശവും അൽ മുർഷിദ് ജൽദ് മൂന്ന് ലക്കം പതിനൊന്ന് അൽ മുർഷിദ് എന്ന് പറയുന്നത് കേരള ജമ്യത്തുലമയുടെ ആദ്യത്തെ മുഖപത്രമാണ് അത് കക്കാടിൽ മാളിയേക്കൽ അബ്ദുറമർഷിയുടെ സദസ്യാളുടെ വീട്ടിലുണ്ട് ഗവൺമെന്റിൽ പരിശോധിക്കാവുന്നതാണ് മൂന്ന് രാഷ്ട്ര സംസ്ഥാപനം തൗഹീദിര പരിധിയിൽ പെടുകയില്ല എന്ന് മുജാഹിദ് പ്രസ്ഥാനം വാദിക്കുന്നു ശബാബ് വാരികയുള്ളതാണ് പക്ഷെ എൺപത്താറിലാണ് അന്ന് ശബാബ് രണ്ട് കൂട്ടർ കൂടി ഒന്നിച്ച് കൈകാര്യം ചെയ്തിരുന്ന കാര്യമാണ് ലോകത്തെ അങ്ങനെ തന്നെ കീഴ്പ്പെടുത്തി അതിൽ ദൈവരാജ്യം സ്ഥാപിക്കാനുള്ള അതായത് ഉഖമത്തയിലായി സ്ഥാപിക്കാനുള്ള ഒരു അഭൗതിക ഉപകരണമാണ് ലായില ഇല്ലുള്ള എന്നാണല്ലോ ഈ വിശുദ്ധ വാക്യത്തിൽ നിന്ന് ഗ്രഹിക്കാവുന്നത് അത്തോഹീദ് മുജാഹിദീൻ പബ്ലിക്കേഷൻസിന്റെ പ്രസിദ്ധീയ പ്രസിദ്ധീകരണമായ അത്തോഹീദിൽ പേജ് ഏഴ് എട്ട് കാര്യങ്ങളിൽ പറയുന്നു പക്ഷേ മതം ഒരിക്കലും രാഷ്ട്രീയമല്ല രാഷ്ട്രീയം ഒരിക്കലും മതമല്ല അത് സൽസേവിയിൽ വേറെ സ്ഥലത്ത് വായിച്ചതാണ് ഭൗതികവും ആത്മീയവും ഒത്തു ഒത്തുചേർന്നൊരു രാഷ്ട്രമാണ് ഇസ്ലാം എന്ന് മനസ്സിലാക്കണം അത് അൽമുർഷിദിൽ തന്നെ പറയുന്നതാണ് മതവും രാഷ്ട്രീയവും ഒത്തു ചേർന്ന ഒരു ആത്മീയതയും ഭൗതികതയും ചേർന്നുള്ള രാഷ്ട്രമാണ് ഇസ്ലാം ഭരണത്തെ മതത്തിൻ്റെ ലക്ഷ്യമായി കണ്ടുകൊണ്ട് അതിനുവേണ്ടി പ്രബോധനം നടത്തരുത് മറിച്ച് ഭരണീയരുണ്ടാകുമ്പോൾ ആധിപത്യം ആവശ്യമായി വരുന്നു ആധിപത്യം ലഭിക്കുമ്പോൾ മതനിർദ്ദേശം പാലിക്കേണ്ടതാണെന്ന് മാത്രം മാത്രമല്ല ഭരണം അള്ളാഹു അള്ളാഹു മുഹീദുകൾക്ക് നൽകുന്ന ഒരു ദാനമാണ് സിൽസബിൽ പുസ്തകനായിട്ട് തൊള്ളായിരത്തി എൺപത്തി ആറ് പേജ് പതിനേഴ് എട്ട് ആരാധനാപരമായ കാര്യങ്ങളിൽ മാത്രമല്ല സാമൂഹിക ജീവിത നന്മക്ക് അവശ്യം ആവശ്യമായ ഭരണ ഇവിടെ ഉണ്ട് നിങ്ങൾ വായിക്കുന്ന ഫുള്ള് ഇവിടെ ഉണ്ട് നിങ്ങൾ ചോദ്യത്തിലേക്ക് വന്നത് മുഴുവൻ വരികളും ഇവിടെ നിങ്ങളെ ചോദ്യം എന്താണ് ഇതുകൊണ്ട് നിങ്ങൾ എന്ത് ഉദ്ദേശിക്കുന്നു പറഞ്ഞു അപ്പോ എന്ന് പറഞ്ഞുകൊണ്ട് ഒരു പ്രസ്ഥാനത്തെ നിരന്തരം വേട്ടയാടിക്കൊണ്ടിരിക്കുന്ന മതരാഷ്ട്രപാദം എന്നുള്ള ആശയം നിങ്ങളുടെ പഴയ പ്രസിദ്ധീകരണങ്ങളിൽ ഒരുപാട് സ്ഥലത്ത് നിങ്ങൾ പറഞ്ഞ ആ പുസ്തകത്തിൽ തന്നെ ഒരു പത്തറുപതോളം പേജുകൾ ഈ മതരാഷ്ട്രപാതം പ്രസിദ്ധീകരിക്കുന്നുണ്ട് ആ മതരാഷ്ട്രപാതം അതിൽ പറഞ്ഞതും മൗദൂതി പറഞ്ഞു നമ്മൾ വിശദീകരണം ആ വ്യത്യാസം ഒന്ന് വിശദീകരിക്കുക തൊള്ളായിരത്തി നാല്പത്തി അതിന്റെ മുമ്പ് മൗദൂദി പറഞ്ഞതും അന്നാ അൽമുർഷിദ് പറഞ്ഞതും ഒരുപോലെ കാണും കാരണം ചിലത് നിങ്ങളൊക്കെ പറയാറുണ്ട് അത് പിന്നെ അൽമുർഷിദ് മുപ്പത്തെട്ടിലൊക്കെ പറഞ്ഞതല്ലേ എന്നാൽ മൗദൂദി സെക്യുലറിസത്തെക്കുറിച്ച് പാസാദ്യം സെക്യുലറിസത്തിൻ്റെ വിനാശത്തെക്കുറിച്ച് തൊള്ളായിരത്തി നാൽപ്പത്തിയു മൂപ്പ് പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങളെ വേദികൾ നിങ്ങൾ മണിക്കൂറോളം ഉപയോഗപ്പെടുത്തുന്നതായി കാണാറുണ്ട് അതിന് വ്യക്തമായ ഒരു തൈ വിശദീകരണം ആഗ്രഹിക്കുന്നു ശരി ചോദ്യം ചോദിച്ചത് അഹമ്മദ് മാഷാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നു അദ്ദേഹത്തിന്റെ കൂടെ ഏതാണ്ട് ഒരു മാസം മുമ്പ് ഇവിടെ ഒരുമിച്ചിരിക്കാൻ ഇവിടെയുള്ള മുജാഹിദ് പ്രവർത്തകരോടൊപ്പം ബഹുമാനായ ഹനീഫ് മൗലവിയുടെ കൂടെ എനിക്കും അവസരമുണ്ടായിട്ടുണ്ട് അന്ന് അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ ഈ പ്രദേശത്തുള്ള ജമാഅത്തെ ഇസ്ലാമിയുടെ ചില പ്രവർത്തകർ ഇവിടെയുള്ള മുജാഹിദ് നേതാക്കളെ കാണുകയും എന്നിട്ട് മുജാഹിദ് പ്രസ്ഥാനവും ജമാത്ത് ഇസ്ലാമിയും തമ്മിൽ അപ്പം അദ്ദേഹം ഇപ്പോൾ വായിച്ച് കേൾപ്പിച്ചതുപോലെയുള്ള ചില കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് ഇതിലൊരു തീർപ്പുണ്ടാകണം ഒരു വിശദീകരണം ഉണ്ടാകണം എന്ന് ആവശ്യപ്പെടുകയും അതുകൊണ്ട് ഞങ്ങളുടെ ചോദ്യങ്ങൾക്ക് മറുപടി പറയാതെ ഒഴിയുന്ന ഏർപ്പാട് വിട്ട് ഇപ്പോഴും അദ്ദേഹം ചോദ്യത്തിൻ്റെ ആമുഖത്തിൽ സൂചിപ്പിച്ചതുപോലെ നിങ്ങൾ ഉത്തരം പറഞ്ഞില്ലെങ്കിലും വേണ്ട ഇതെന്നെ ചോദിക്കാൻ അനുവദിക്കണം ആ ധ്വനിയുണ്ടല്ലോ അതുകൊണ്ട് ഇത് ചർച്ച ചെയ്യാൻ നിങ്ങൾ എന്തുകൊണ്ടൊരു സംവാദത്തിന് തയ്യാറാകുന്നില്ല ഈ പ്രദേശത്തെ ജമാഅത്തെ ഇസ്ലാമിയുടെ പ്രവർത്തകർ ഈ അദ്ദേഹമാഷയുടെ നേതൃത്വത്തിൽ മുജാഹിദ് പ്രവർത്തകരെ സമീപിക്കുകയും അപ്പോൾ മുജാഹിദ് പ്രസ്ഥാനത്തിൻ്റെ ഇവിടെയുള്ള നേതാക്കളായ ആളുകൾ ഒരു സംഘടനാ സംവിധാനത്തിൽ ഞങ്ങൾക്കൊറ്റയ്ക്ക് ആ സംവാദത്തെക്കുറിച്ച് പറയാൻ സാധ്യമല്ല സംഘടനയുടെ ക്രമമനുസരിച്ച് ഞങ്ങൾ നേതൃത്വവുമായി ആലോചിക്കട്ടെ പണ്ഡിതസഭയുമായി ചോദിക്കട്ടെ കാരണം സംവാദങ്ങളും വാദപ്രതിവാദങ്ങളുമൊക്കെ നേതൃത്വം കൊടുക്കുന്നത് പണ്ഡിതന്മാരായതുകൊണ്ട് ഞങ്ങൾക്ക് കേരള ജമയ്യത്തിൽ ഒലമായുമായി ബന്ധപ്പെടേണ്ടതുണ്ട് അന്നേരം അദ്ദേഹം ഇവരോട് പറഞ്ഞ മറുപടി ഇദ്ദേഹം അവരോട് പറഞ്ഞ മറുപടി ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു വിഷയം പഠിക്കുന്നതിടത്ത് അതൊന്നും ഒരു കാര്യമല്ല അതൊന്നും ഒരു തടസ്സമല്ല നിങ്ങൾ സംവാദത്തിന് തയ്യാറാവുക ഞങ്ങൾ ഒരുക്കമാണ് ഏതായിരുന്നാലും മുജാഹിദ് ഉപസ്ഥാനത്തിൻ്റെ നേതാക്കന്മാർ കേരള ജമിയത്തുൽ ഒലമായുമായും കേരള നതുവത്തിൽ മുജാഹിദനുമായി ബന്ധപ്പെടുകയും ഈ കക്കാട് കൊടിയത്തൂർ പ്രദേശങ്ങളിലെ ജമായത്തെ ഇസ്ലാമിക്കാർ ഞങ്ങളോട് ഇങ്ങനെ ഒരു ആവശ്യം ഉന്നയിച്ചിട്ടുണ്ട് അങ്ങനെ അവരിൽ നിന്ന് ലഭ്യമായ ഇവിടെയുള്ള പരിസരത്തെ ഹൽക്കയുടെ കത്ത് ഇങ്ങനെ ഒരു സംവാദത്തിന് മുജാഹിദ് ഉപസ്ഥാനം തയ്യാറാകണമെന്നാവശ്യപ്പെട്ട് ജമിയത്തുൽ ഒലമാക്കെഴുതിയ ഒരു കത്ത് ഞങ്ങളുടെ കൈവശമുണ്ട് ആ കത്തിൻ്റെ അടിസ്ഥാനം കേരള ജമിയത്ത് ഉലമയുടെ സംസ്ഥാന സാരഥി നിങ്ങളുടെ നാട്ടുകാരനാണ് അദ്ദേഹം വേദിയിലുണ്ട് അദ്ദേഹം അവർ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിലുള്ള സഭയുടെ തീരുമാനമനുസരിച്ച് അവർ കേരള ജമ്മിയത്തുൽ ജമിയത്തുലമായയുടെ പ്രതിനിധികളായി ഹനീഫ് മൗലവി അടക്കമുള്ള ആളുകളെ പറഞ്ഞയക്കുകയും അങ്ങനെ സംവാദത്തിനു വേണ്ടി ഈ ജമാഅത്തെ ഇസ്ലാമിയുടെ പണ്ഡിതന്മാരുൾപ്പെടെയുള്ളവർ ഇങ്ങനെ ഒരു വ്യവസ്ഥ തയ്യാറാക്കുകയും ചെയ്തു ഇങ്ങനെ ഒരു വ്യവസ്ഥയിൽ ആ വ്യവസ്ഥയിൽ അതിൻ്റെ ചില ഭാഗങ്ങൾ കാരണം ഈ ചോദ്യവും ഈ വിശദീകരണവും തമ്മിൽ അങ്ങേറ്റത്തെ ബന്ധമുള്ളത് കൊണ്ടാണ് വിഷയത്തിൻ്റെ മർമ്മത്തിലേക്ക് തന്നെയാണ് വരുന്നത് ജമായത്ത് ഇസ്ലാമിയും മുജാഹിദ് പ്രസ്ഥാനവും തമ്മിൽ നിലനിൽക്കുന്ന അഭിപ്രായ വ്യത്യാസങ്ങളെപ്പറ്റിയുള്ള ചർച്ചയെക്കുറിച്ച് ആലോചിക്കാൻ ചേർന്ന യോഗത്തിൽ പങ്കെടുത്തവരും തീരുമാനങ്ങളും ഞാൻ മനസ്സിലാക്കുന്നു അതിൽ ഈ രൂപത്തിൽ രണ്ട് പ്രസ്ഥാനത്തിൻ്റെയും മൂന്ന് വീതം ആളുകളുടെ പേര് പണ്ഡിതന്മാരുടെയും പ്രതിനിധിയുടെയും പേരെഴുതിയിട്ടുണ്ട് പണ്ഡിതന്മാരുടെ പേരിന് പുറമെ മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ കൂട്ടത്തിൽ സി കെ ഉമർ സാഹിബ് നാട്ടുകാരന്റെ നാട്ടിലെ പ്രസ്ഥാനത്തിന്റെ പ്രതിനിധിയായും പ്രതിനിധിയായി അതോ സാഹിബും പങ്കെടുത്തു അങ്ങനെ തീരുമാനങ്ങളുണ്ടായി രണ്ട് വിഷയമാണ് ഒരു വിഷയം മുജാഹിദ് പ്രസ്ഥാനം അവതരിപ്പിക്കുന്നു ജമായത്ത് ഇസ്ലാമിയുടെ വിഭാഗം ഖണ്ണിക്കുന്നു ചോദ്യോത്തരങ്ങൾ നടത്തുന്നു ഉച്ചയ്ക്ക് മുമ്പുള്ള സമയം രാവിലെ മുതൽ നിശ്ചയിച്ചു ഓഡിറ്റോറിയം തീരുമാനിച്ചു ഒരുമിച്ച് നടത്തിക്കൊണ്ടുപോകാൻ നമ്മൾ സംവിധാനമുണ്ടാക്കി ഇത്തരം വാദങ്ങൾക്ക് മറുപടി പറയുന്നതിൽ നിന്ന് ഒഴിഞ്ഞു മാറണമെന്ന താല്പര്യമുണ്ടായിരുന്നുവെങ്കിൽ ഇങ്ങനെ ഒരു വ്യവസ്ഥ മുജാഹിദ് പ്രസ്ഥാനം എഴുതുമായിരുന്നില്ല അതുകൊണ്ട് തന്നെ എന്തുകൊണ്ടാണ് ഒഴിഞ്ഞു മാറുന്നതെന്ന ചോദ്യത്തിന്റെ ഉത്തരമാണ് ഞാൻ പറഞ്ഞു വരുന്നത് എന്തൊക്കെയാണ് മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ വാദം കേൾക്കുക ഇന്ത്യ പോലുള്ള ഒരു ഇസ്ലാമികേതര രാജ്യത്തെ ഭരണകൂടത്തിന് കീഴിൽ ഒരു മുസ്ലിമിനെ പൂർണ്ണമായി തൗഹീദ് അംഗീകരിച്ചുകൊണ്ട് കൊണ്ട് ജീവിക്കാൻ കഴിയില്ലെന്ന ജമായത് വാദം ജമായത്ത് ആദർശം ഇസ്ലാമിനെതിരാണ് മുജാഹിദ് പ്രസ്ഥാനം വാദമെഴുതി അത് അന്നത്തെ ചർച്ചയിൽ അംഗീകരിക്കപ്പെട്ടു രണ്ടാമതായി ജമായത്ത് ഇസ്ലാമിയുടെ വാദമെഴുതി ജമാ ഇസ്ലാമി അഹ് ജമായത്തിൽ നിന്ന് പുറത്തു പോയിരിക്കുന്നു എന്ന മുജാഹിദ് വിഭാഗത്തിന്റെ ആരോപണം ശരിയല്ല ഇങ്ങനെ ജമായത്ത് പ്രസ്ഥാനം വാദമെഴുതി ഈ വാദമെഴുതി വാദപ്രതിവാദം നടക്കാനുള്ള സ്ഥലവും സമയവും നിശ്ചയിച്ചു വ്യാപാര ഭവൻ മുഖം അതേപോലെ സമയത്തെക്കുറിച്ച് പിന്നീട് ഒന്ന് രണ്ട് ഡേറ്റുകൾ വെക്കുകയും അത് കൂടിയാലോചിച്ച് ഒരു എത്തണമെന്ന് കരുതുകയും രാവിലെ ഒമ്പത് മണി മുതൽ അഞ്ചു സമയം നിശ്ചയിക്കുകയും അതിൻ്റെ വിശദമായ ക്രമങ്ങളെല്ലാം വെക്കുകയും ചെയ്തു ഞങ്ങൾ ഈ സംവാദത്തിന് വേണ്ടി കാത്തിരിക്കുകയും ഇതുപോലെ ഇങ്ങനെ ചില പുസ്തകങ്ങളിൽ അവിടെ നിന്ന് അരികും തലയും വെട്ടിയെടുത്ത് ശരിയായ ആശയങ്ങൾ മറച്ചുവച്ച് മൗദൂതി പറഞ്ഞത് തന്നെയാണ് ഇന്ന് തെറ്റിദ്ധരിപ്പിക്കുന്ന രൂപത്തിൽ മുജാഹിദ് പ്രസ്ഥാനത്തിൻ്റെ കഴിഞ്ഞകാല പ്രസിദ്ധീകരണങ്ങളിലും ചില നേതാക്കന്മാരുടെ പ്രഭാഷണങ്ങളിലുമൊക്കെ വന്നു പോയിട്ടുള്ള വന്നിട്ടുള്ള കാര്യങ്ങൾ അത് മൗദൂദി പറഞ്ഞ അതേ ആശയം തന്നെയാണ് എന്ന് തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് ടി കെ അബ്ദുള്ള മോഹൻലിയുടെ കയ്യിൽ ഇതേപോലെ ഒരു കറുത്ത നോട്ടു പുസ്തകമുണ്ട് അദ്ദേഹം കുറേ കാര്യങ്ങൾ എഴുതി വെച്ചിട്ടുണ്ട് അദ്ദേഹം പറഞ്ഞു എൻ്റെ കയ്യിൽ ഒരു കറുത്ത ചട്ടയുള്ള ഒരു പുസ്തകമുണ്ട് ഞാൻ അതിൽ ഇങ്ങനെ മുജാഹിദ് നേതാക്കന്മാരുടെ വരികളൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞുകൊണ്ടൊരു പ്രഭാഷണത്തിൽ തെക്കൻ ജില്ലയിൽ എറണാകുളത്തിൻ്റെ പരിസരത്ത് വായിക്കുന്നത് ഞാൻ കേട്ടിട്ടുണ്ട് ആ അന്ന് ടി കെ അബ്ദുള്ള മൗലവി ആ നോട്ട് പുസ്തകത്തിൽ എഴുതി വെച്ച കാര്യം ഇപ്പോൾ ഇതേപോലെ ഒരു ടെക്സ്റ്റ് ബുക്ക് ഉണ്ടാക്കി പകർത്തി ഷെയ്ഖ് മുഹമ്മദ് കാരക്കുന്ന് സാഹിബ് നമ്മുടെ ചോദ്യം ഉന്നയിച്ച മാന്യനായ സഹോദരനെ പോലെയുള്ള ആളുകൾ അതിങ്ങനെ കണ്ടതും തുണ്ടവും മുറിച്ച് ഇതേപോലെ വേദികളിൽ വന്ന് വായിക്കും ഇങ്ങനെ കുറേ കാര്യങ്ങൾ ഉദ്ധരണി അവിടെയും ഇവിടെയും വായിച്ച് ഒരു വിഷയത്തിന്റെ മർമ്മത്തിലേക്ക് എത്തിച്ചേരാൻ കഴിയാതെ വാലും തലയും മുറിച്ച ഉദ്ധരണികൾ വായിക്കുന്നതിന് പകരം ഒരാദർശം മുന്നിൽ വെക്കുകയും ആ ആദർശം പ്രാമാണികമായി വിലയിരുത്താൻ ആവശ്യമായ ചോദ്യങ്ങൾ ഉന്നയിക്കുകയും ചെയ്താൽ സമൂഹത്തിന് അതൊരു ഉപകാരമായിരിക്കും എന്നതുകൊണ്ടാണ് എന്നിട്ട് ഇത്രയൊക്കെ തീരുമാനമെടുത്തതിന് ശേഷം എന്തുകൊണ്ട് ഇവിടുത്തെ ജമാഅത്തെ ഇസ്ലാമിയുടെ പ്രവർത്തകർ ഈ വാദപ്രതിവാദത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറി ഈ വാദപ്രതിവാദത്തിന് വ്യവസ്ഥ എഴുതിയിട്ട് അതിൻ്റെ മഷി ഉണങ്ങിപ്പോയിട്ടില്ല നാളുകൾ കടന്നു പോയിട്ടില്ല അതിന് ഏറ്റവും സജീവമായി മുന്നിലയിൽ നിന്ന ചോദ്യകർത്താവ് തന്നെ ഞങ്ങൾക്ക് ഉത്തരം നൽകേണ്ട ഒരു കാര്യമാണ് രണ്ടു കൂട്ടരുടെയും പണ്ഡിതന്മാർ വന്നിരുന്നു വാദത്തിന്റെ വ്യവസ്ഥകൾ നിശ്ചയിച്ചു അതിന് ഇനി ഏതായാലും ഒരു ഡേറ്റ് മാത്രമേ ആത്യധികമായി തീരുമാനിക്കാനുള്ളൂ അങ്ങനെ ഡേറ്റ് തീരുമാനിക്കേണ്ട ഒരു ഘട്ടത്തിൽ അന്യായമായ ഒരു കത്താണ് ഇവിടെയുള്ള ജമാ ഇസ്ലാമിക്കാരുടെ അരികിൽ നിന്ന് മുജാഹിദ് പ്രസ്ഥാനത്ത് ലഭിച്ചത് ആ കത്തിന്റെ കോപ്പിയും ഞങ്ങളുടെ കയ്യിലുണ്ട് അതിലവർ അന്വയിച്ച കാര്യം ഇതാണ് പരസ്പരം യോജിപ്പിക്കാൻ കഴിയാത്ത ഒരു ആശയം നമ്മളിങ്ങനെ ഒരു വാദപ്രതിവാദം നടത്താൻ വേണ്ടി ഇവിടെ തീരുമാനിച്ചുവല്ലോ കക്കാട് കൂടിയെത്തൂർ അങ്ങനെ തീരുമാനിച്ചപ്പോൾ നമ്മുടെ രണ്ടു കൂട്ടരുടെയും താല്പര്യം രണ്ട് വിഭാഗത്തിൻ്റെയും പണ്ഡിതന്മാർ തമ്മിൽ സംവാദം നടക്കണമെന്നായിരുന്നു അതുകൊണ്ട് നാം തീരുമാനിച്ച പ്രകാരമുള്ള വാദപ്രതിവാദം നടക്കണമെന്നുണ്ടെങ്കിൽ അത് മുന്നോട്ടു പോകണം എന്നുണ്ടെങ്കിൽ എന്തു വേണം അത് മുന്നോട്ട് പോകണമെങ്കിൽ നിങ്ങളുടെ പണ്ഡിത സഭയായ കേരള ജമിയത്തു ഉലമ ഞങ്ങളുടെ പണ്ഡിതന്മാർക്ക് കേരള ജമായത്ത് ഇസ്ലാമിയുടെ സംസ്ഥാന ഒരു കത്തെഴുതണം എന്നിട്ട് ആ കത്തെഴുതിയിട്ട് ജമാത്തും മുജാഹിദും തമ്മിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ തീർപ്പാക്കാൻ കേരള ഉലമ കൂടിയാലോചിച്ച് ഈ യൂണിറ്റിന്റെ കത്തിന്റെ അടിസ്ഥാനത്തിൽ ഒരു കൂടിയാലോചന നടത്തി ഒരു യൂണിറ്റിലെ ജമായത്തെ ഇസ്ലാമിയുടെ ആളുകൾ ഒരു കത്തയച്ചു കേരള ഉലമക്ക് എന്നിട്ട് കേരള ഉലമ ആ കത്ത് വായിച്ചു എന്നിട്ട് ആ തീരുമാനമെടുത്ത് യൂണിറ്റിന്റെ അഭിപ്രായം ഒരു ജമായത്ത് യൂണിറ്റിന്റെ അഭിപ്രായം കേട്ട് കേരള ജമീയത്തുള്ള മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ സഭ എന്ത് ചെയ്യണം ജമായത്തെ ഇസ്ലാമിയുടെ നേതൃത്വത്തിന് ഒരു കത്തയക്കണം നോക്കണം ഒരു യൂണിറ്റ് ഘടക ജമായത്ത് ഇസ്ലാമിയുടെ ഒരു യൂണിറ്റ് ഘടകത്തിന് സ്വന്തം പണ്ഡിത പണ്ഡിതസഭയോട് സംസാരിക്കാൻ എന്തുള്ള വഴിയാണ് എന്നിട്ട് ഇവിടുത്തെ കെ ജെ യു അവർക്കൊരു കത്തയച്ചാൽ എന്തുണ്ടാകും സംവാദത്തിന് തയ്യാറാകുമോ അപ്പോൾ അവൻ ആലോചിക്കും സംവാദം വേണോ വേണ്ടയോ ഈ വർത്തമാനം ഞങ്ങൾ കേൾക്കാൻ തുടങ്ങിയിട്ട് കുറച്ച് കാലമായി അതുകൊണ്ട് തന്നെയാണ് നിങ്ങൾ സംവാദത്തിന് വേണ്ടി മുന്നോട്ട് വന്നപ്പോൾ വളരെ പെട്ടെന്ന് തീരുമാനിക്കാൻ ഇവിടെയുള്ള പ്രവർത്തകർ തയ്യാറായതും ഞങ്ങളെ ഞങ്ങളുടെ പണ്ഡിതന്മാർ അനുവദിച്ചതും എന്നിട്ട് ഇങ്ങനെ ഒരു യാതൊരു നിലക്കും ന്യായീകരിക്കാനോ നീതീകരിക്കാനോ കഴിയാത്ത ഒരു ക്ഷുദ്രവചനം എഴുതി ഞങ്ങളെ കയ്യിൽ ഏൽപ്പിച്ച് തന്ത്രപൂർവ്വം പിന്മാറി അന്ന് ആ സംവാദത്തിൽ പങ്കെടുത്ത ഇന്നാട്ടുകാരനായ ബഹുമാനനായ ഇവിടെ പേരെഴുതി ഒപ്പിട്ട ഒരു പണ്ഡിതൻ ഗ്രന്ഥങ്ങളുടെ കർത്താവ് അദ്ദേഹത്തെ ഞാൻ ഇക്കഴിഞ്ഞ ദിവസം തിരുവനന്തപുരത്തേക്കുള്ള യാത്രയിൽ തിരൂർ റെയിൽവേ സ്റ്റേഷനിൽ വെച്ച് കണ്ടു ഞങ്ങൾ കുറച്ചു നേരം സംസാരിച്ചു അദ്ദേഹം ഇവിടെ ഉണ്ടാകുമെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഞാൻ പറയുന്നത് അദ്ദേഹത്തിന്റെ കൂടെ വേറെയും ആളുകൾ സാക്ഷിയായി ഉള്ളത് കൊണ്ട് എനിക്കിത് പറയാൻ കഴിയും അദ്ദേഹത്തോട് ഞാൻ ചോദിച്ചു നിങ്ങൾ എന്തോ ഒരു പണി നമ്മൾ സംവാദത്തിനു വേണ്ടി എല്ലാം തീരുമാനിച്ചിന് സംവാദമേ നടക്കേണ്ടതുള്ളൂ രണ്ടു ഭാഗത്തെയും പണ്ഡിതന്മാരാണ് പങ്കെടുത്തത് ഔദ്യോഗികമായിട്ടാണ് ചർച്ചകൾ നടന്നത് എന്നതിന് ശേഷം നേരത്തെ പറഞ്ഞ പോലെ നിലവാരമില്ലാത്ത മറ്റു പ്രസ്ഥാനങ്ങളൊന്നും യാതൊരു കഥയുമില്ലാത്തവരും നിങ്ങൾ മാത്രം ഒരു കാഴ്ചപ്പാടുള്ളവരും എന്ന രീതിയിൽ പണ്ഡിത പണ്ഡിതസഭയ്ക്കൊരു കത്തെഴുതി ആ കത്തിന് പ്രതികരണമായി വ്യവസ്ഥ എഴുതാൻ പണ്ഡിതന്മാരെ പറഞ്ഞയച്ചിട്ട് ആ പണ്ഡിതന്മാരെ പറഞ്ഞയച്ച കേരള ജമീയത്തുള്ള അപഹസിക്കുന്ന രൂപത്തിൽ നിങ്ങളൊരു കത്ത് രണ്ടാമത് കേ ജമായത്ത് ഇസ്ലാമി നേതൃത്വത്തിന് അയച്ചാൽ സംവാദം വേണമോ വേണ്ടയോ എന്ന് ഞങ്ങൾ തീരുമാനിക്കുന്നതാണ് എന്ന ധ്വനിൽ നിങ്ങൾ കത്തെഴുതിയത് ശരിയായില്ലല്ലോ അപ്പൊ അദ്ദേഹം പറയാണ് നമ്മൾ ചർച്ചയ്ക്ക് വേണ്ടി അന്ന് വന്ന വിഷയം അത് ജമാത്തും മുജാഹിദും തമ്മിലൊരു മൗലികമായ അഭിപ്രായ വ്യത്യാസമുള്ള വിഷയമൊന്നും അല്ലല്ലോ വാദം ഞാൻ വായിച്ചത് നിങ്ങൾ കേട്ടില്ലേ ഇതാണ് പ്രശ്നം ഇതല്ല മൗലിക വിഷയമെങ്കിൽ എന്തിനു ഈ വാദം എഴുതി ഇതിൽ ഒരു വാദമല്ലേ മുജാഹിദ് പ്രസ്ഥാനം എഴുതിയുള്ളൂ രണ്ടാമത്തെ വാദം ജമാ ഇസ്ലാമിക്കാർ എഴുതിയതല്ലേ എന്തുകൊണ്ട് മൗലികമായ അഭിപ്രായ വ്യത്യാസമുള്ള ഒരു വിഷയം ജമാഅത്തെ ഇസ്ലാമിയുടെ നേതാക്കൾ എഴുതിയില്ല അതുകൊണ്ട് മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ നേതാക്കളെയും പണ്ഡിതന്മാരെയും അതിൻ്റെ പ്രവർത്തകന്മാരെയും ഇങ്ങനെ പരിഹസിക്കുന്ന ഈ ഏർപ്പാട് നിർത്തി ശാന്തമായി ഇത്തരം അവസരങ്ങൾ ഉപയോഗപ്പെടുത്തി പഠിക്കാൻ വന്നാൽ ടി കെ അബ്ദുള്ള മൗലവിയുടെ കറുത്ത നോട്ടു പുസ്തകവും ഷെയ്ഖ് മുഹമ്മദ് കാരെക്കുന്നിന്റെ ഈ വെളുത്ത പേജുകളിൽ അച്ചടിക്കപ്പെട്ടിരിക്കുന്ന കുറേ കഷ്ണം മുറിഞ്ഞ ചോദ്യങ്ങളും ആ ചോദ്യങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇവിടെ വരേണ്ട കാര്യമുണ്ടായിരുന്നില്ല എന്നാൽ നേരത്തെ ഇവിടെ മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ പ്രസിദ്ധീകരണങ്ങൾ വന്ന ഒരുപാട് കാര്യം ഒരു വരി മാത്രം ഞാൻ വായിച്ചു കേൾപ്പിക്കട്ടെ അദ്ദേഹം പറഞ്ഞു ഇവിടെ ഒരു അഭൗതിക ഇവിടെ ഒരു ദൈവിക രാജ്യം സ്ഥാപിക്കാനുള്ള അഭൗതിക ഉപകരണമാണ് എന്ന തത്വം എന്ന് നേരത്തെ അൽ മുർഷിദ് പി അബ്ദുൽ ഖാദിർ മൗലബിയുടെ അത്ത ഊഹിത് ധരിച്ചുകൊണ്ട് ഒരുപാട് ഉദ്ധരണികൾ വായിച്ചു എല്ലാറ്റിനും മറുപടി പറയാൻ കഴിയില്ല കാരണം എന്താ ഓരോന്ന് ഓരോന്ന് ചോദിച്ചാൽ കൃത്യമാകും പക്ഷേ എല്ലാറ്റിന്റെയും സ്വഭാവം ഒന്നാണ് എന്താണ് പി അബ്ദുൽ അബ്ദുൽഖാദർ മൗലവിയുടെ അത്തൗഹീദ് പുസ്തകം കേരളത്തിലെ മലയാളികൾ ഭൂരിപക്ഷം വരുന്ന പണ്ഡിതന്മാരുൾപ്പെടെയുള്ള ആളുകൾ തൗഹീദിന്റെ ആഴമറിയാനും പൂജയുടെ ഭക്താക്കൾ കൊണ്ടുവന്ന വ്യതിയാനം തിരിച്ചറിയാനും ഏറെ സഹായകമായൊരു കൃതിയായിരുന്നു അത്തൗഹീദ് അതിൽ അദ്ദേഹം പറഞ്ഞു ഇതാ ഇവിടെ ഈ ഭൂമിയിൽ ദൈവിക രാജ്യം സ്ഥാപിക്കാനുള്ള ഒരു അഭൗതിക ഉപകരണമാണ് എന്ന് ജമാഅത്തെ ഇസ്ലാമിക്കാർ കരുതി ഇവിടെ മതരാഷ്ട്രവാദം ഉന്നയിക്കുകയാണ് പി അബ്ദുൽ അബ്ദുൽഖാദർ മൗലവി ഒരിക്കലുമല്ല അദ്ദേഹം ഒരു പ്രവാചകന്റെ വചനത്തെ വിശദീകരിക്കുകയായിരുന്നു ചോദ്യകർത്താവും സുഹൃത്തുക്കളും ശ്രദ്ധിക്കണം എന്താ പ്രവാചകൻ പറഞ്ഞത് നിങ്ങൾക്ക് അറബികളും അനറബികളും കീഴ്പ്പെടും എന്തു വേണം ലാ ഇലാഹ പ്രഖ്യാപിക്കണം എന്തുവേണം പ്രവാചകൻ പറഞ്ഞു മനുഷ്യരെ ലാ ഇലാഹ എന്ന് പറയുക എങ്കിൽ നിങ്ങൾക്ക് വിജയം കിട്ടും എന്ന് മാത്രമല്ല അറബികൾ നിങ്ങൾക്ക് കീഴ്പ്പെടും അനറബികളും നിങ്ങളുടെ കീഴിൽ തന്നെ വരും എന്ന് നബി സല്ലാ അലലിസ്ലം പ്രഖ്യാപിച്ചു ആരാധിൻ അല്ലാഹു അല്ലാതെ മറ്റാരുമില്ല എന്ന് ആദ്യം പ്രഖ്യാപിക്കണം എങ്കിലാണ് നിങ്ങൾക്ക് വിജയം ഇതാണ് അബ്ദുൽ ഖാദർ മൗലവി ലേഖനത്തിൽ ഈ ഹദീസിന്റെ വിശദീകരണമാണ് അതായത് ലാ ഇലാഹ ഇലാഹഇല്ല ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരുപാട് നേട്ടങ്ങളുണ്ട് അതിൻ്റെ ഏറ്റവും നിർണായകമായ നേട്ടവും ആത്യന്തിക നേട്ടവും ഭൗതിക ലോകത്തെ ഭരണമാണ് എന്നല്ല അദ്ദേഹം പറഞ്ഞത് ലാ ഇലാഹ ഇലാഹയില ആത്യന്തിക നേട്ടം സ്വർഗമാണ് നരകമോചനമാണ് ലാ ഇലാഹ ഇലാഹയില സ്വീകരിക്കുന്നത് രാജ്യത്ത് ഭരണം കിട്ടാനല്ല മറിച്ച് സ്വർഗം കിട്ടാനും നരകത്തിൽ നിന്ന് രക്ഷപ്പെടാനുമാണ് എന്നാൽ അതുമാത്രമാണോ അല്ല അത് അടിസ്ഥാന ലക്ഷ്യം നഷ്ടപ്പെട്ടു പോകാൻ പാടില്ലാത്ത ലക്ഷ്യം ലാ ഇലാഹ ഇല്ലത ഉൾക്കൊള്ളുന്ന ആളുകൾക്ക് പാരത്രികമായ നേട്ടങ്ങൾക്ക് പുറമെ ഐഹികമായും നേട്ടങ്ങൾ നൽകും ഇസ്ലാമിൻ്റെ ഏതൊരു കൽപ്പന പാലിച്ചാലും പാരത്രികമായി അടിസ്ഥാനപരമായ ലക്ഷ്യം അതിനുണ്ടാകും എന്നതോടൊപ്പം അതിന് ഭൗതികമായ നേട്ടങ്ങളും ഉണ്ടാകും ആ കൂട്ടത്തിൽ ലാ ഇലാഹ ഇല്ലെന്ന ഉൾക്കൊണ്ടവർക്ക് അള്ളാഹുസുബാൻ അനുഗ്രഹമായി റിവാർഡായി നൽകുന്ന ഒരു നേട്ടമാണ് ഈ ദുനിയാവിൽ ഭരണം നടത്താനുള്ള സാവകാശം അവർക്ക് നൽകും എന്നുള്ളത് ഇത് വിശുദ്ധ ഖുർആാനിലെ ഇരുപത്തിനാലാമത്തെ അധ്യായം സൂറത്തൊന്നൂരിലെ അമ്പത്തിയഞ്ചാമത്തെ ആയത്തിന്റെ അടിസ്ഥാനത്തിലാണ് നബി നബിശീകരിച്ചത് എന്നിങ്ങനെ തുടങ്ങി സത്യവിശ്വാസം സ്വീകരിക്കുകയും സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്തിട്ടുള്ളവർക്ക് അള്ളാഹുവിന്റെ ഒരു വാഗ്ദാനമുണ്ട് ഈ ഭൂമിയിൽ അള്ളാഹു അവർക്ക് അധികാരം നൽകാം ഭരണാധികാരം നൽകാമെന്ന് അതേപോലെ തന്നെ അവർക്ക് അവരുടെ ദീനിനിവിടെ ആധിപത്യവും സൗകര്യവും നൽകാമെന്ന് അതേപോലെ തന്നെ ഭയത്തിന് ശേഷം നിർഭയത്വം നൽകാമെന്ന് ആ ഒരു നിലവാരത്തിൽ ലാ ഇല എന്തുവേണം ഈ ഭൂമിയിൽ സത്യവിശ്വാസികളും സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുന്നവർക്കും അധികാരവും ഭീതിയില്ലാത്ത സ്വാധീനമുള്ള സാഹചര്യവും ഇസ്ലാമിനും അതിന്റെ വക്താക്കൾക്കും ഉണ്ടാകണമെങ്കിൽ അതിനു മുമ്പേ എന്തുണ്ടായിരിക്കണം എന്നെ മാത്രം ആരാധിക്കണം എന്നിൽ പങ്കു ചേർക്കാതിരിക്കണം അതാണ് തൗഹീദ് തൗഹീദ് ഉണ്ടെങ്കിൽ ഭരണം തരാമെന്ന് പറഞ്ഞു അത് പ്രവാചകൻ സലസ്ലം കൃത്യമായി വ്യക്തമാക്കി ജനങ്ങളെ പറയണം പ്രഖ്യാപിക്കണം എങ്കിൽ വിജയം കിട്ടും ലാ ഇലാഹ ഭരണം ഉണ്ടാകും അറബികളും അജമുകളും നിങ്ങൾക്ക് കേൾപ്പെടും എന്ന് പ്രവാചകൻ പറഞ്ഞു എന്നാൽ മൗദൂദി പറഞ്ഞത് അങ്ങനെയാണോ അല്ല മൗദൂദി പറഞ്ഞ വാചകം ഞാൻ നിങ്ങളെ കേൾപ്പിക്കാം അദ്ദേഹം അദ്ദേഹം പറഞ്ഞത് ലാ ഇലാഹ എന്ന് പറഞ്ഞാൽ തന്നെ ഭരണമുണ്ടാക്കലാണ് ഉണ്ടാക്കലാണ് എത്രത്തോളം അദ്ദേഹം പറഞ്ഞ വാചകം ലാ ഇലാഹ ഇല എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ലാ ഇലാഹ എന്ന ആദർശം കൊണ്ട് ഏറ്റവും പ്രധാനമായി ഉദ്ദേശിക്കുന്നത് എന്താണ് എന്നറിയാമോ അതിന്റെ അടിത്തറ ഭരണമാണ് മേൽപ്പുര ആരാധനയാണ് അതുകൊണ്ട് ലാ ഇലാഹ ഇലാഹില്ല സ്ഥാപിക്കുമ്പോൾ ആദ്യം ഭരണമുണ്ടാകണം ഉണ്ടാകണം ഭരണമില്ലാത്ത ഇത് പൂർണ്ണമാവുകയില്ല അതുകൊണ്ട് തന്നെ പ്രവാചകന്മാർ മുഴുവൻ നയിച്ച ദൗത്യം ഈ ലോകത്ത് ഭരണമുണ്ടാക്കാൻ ഭരണം ഉണ്ടാക്കാൻ ലാ ഇലാഹ ഇല്ലല്ലാ എന്ന് പറഞ്ഞാൽ ഇസ്ലാമിന്റെ ഭരണമുണ്ടാക്കലാണ് എന്ന് നേരത്തെ വിഷയാവതത്തിൽ അബ്ദുൽ മജീദ് സൂചിപ്പിച്ചു ആ വാദം ഷിയാക്കളുടെ വാദമാണ് ഇമാമത്തി എന്ന ഷീ സങ്കല്പം ഈ രാജ്യത്ത് അള്ളാഹുവിന്റെ ഖലീഫ ഭരിക്കണം എന്ന ഷിയാക്കളെ പിഴച്ച സങ്കല്പം അത് പിൽക്കാലത്ത് ഹാക്ക് എന്ന പേരണിഞ്ഞുകൊണ്ട് കടന്നു വരികയാണ് ചെയ്തിട്ടുള്ളത് അതാണ് ഇവിടെ നേരത്തെ വിഷയാവതരണത്തിൽ സൂചിപ്പിച്ചിട്ടുള്ളതും അതുകൊണ്ട് തന്നെ അടിത്തറ ഭരണമാണ് എന്ന ആ ഒരു നിലപാടും തൗഹീദ് ഉണ്ടെങ്കിൽ ഭരണം കിട്ടുമെന്ന നിലപാടും എങ്ങനെ ഒന്നാകും അപ്പൊ എന്താർത്ഥം എന്ന് പറഞ്ഞാൽ ഭരണം തൗഹീദ് ഭരണം ഉണ്ടാക്കിയാൽ കിട്ടുന്ന റിസൾട്ടോ അതും ഭരണം ഉണ്ടാകൽ തന്നെ അങ്ങനെയുണ്ടോ നിങ്ങൾ ഈ രാജ്യത്ത് ഒരു ഇസ്ലാമിക ഭരണം സ്ഥാപിച്ചാൽ നിങ്ങൾക്ക് ഞാൻ ഈ ലോകത്ത് ഭരണം തരാം വാദമാണ് അങ്ങനെയല്ല നിങ്ങൾ തൗഹീദുള്ളവരായാൽ നിങ്ങൾക്ക് ഭൗതിക ലോകത്ത് ആധിപത്യവും തരാം ആധിപത്യം വേറെ തൗഹീദ് വേറെ തൗഹീദിന്റെ ഏറ്റവും നിർണായക നിർണായകമായ ഭാഗം അത് ഭരണമാണ് എന്നതത്വം ഇന്ത്യ രാജ്യത്തെ ജനാധിപത്യ വ്യവസ്ഥയെക്കുറിച്ച് തൊള്ളായിരത്തി എൺപത്തി എട്ടിലും എഡിഷൻ ഇറങ്ങി ഞാൻ മനസ്സിലാക്കിയതനുസരിച്ച് അനുസരിച്ച് തൊണ്ണൂറിലും ഇറങ്ങിയിട്ടുണ്ട് ജമായത്ത് ഇസ്ലാമിയും വിമർശകരും എന്ന പുസ്തകത്തിൽ നിങ്ങൾ ഇവിടെ വായിച്ച് കേൾപ്പിച്ച ചോദ്യങ്ങൾ എടുത്തു ചേർത്തിരിക്കുന്ന ഈ ഉദ്ധരണികൾ എടുത്തു ചേർത്തിരിക്കുന്ന പുസ്തകത്തിൽ ഷെയ്ഖ് മുഹമ്മദ് കാരക്കുന്നിൻ്റെ ഒരു വരി വരികൂടിയുണ്ട് ഉദ്ധരണികൾ മാത്രമല്ലല്ലോ നിങ്ങൾ എഴുതിയെടുക്കേണ്ടത് ആ കൂട്ടത്തിൽ നിങ്ങൾക്ക് മുഖാമുഖത്തിൽ മുഖാമുഖം എന്ന പേരുള്ള പുസ്തകത്തിലും ജമാഅത്തെ ഇസ്ലാമിയും വിമർശകരും എന്ന പുസ്തകത്തിലും ഒരേ കക്ഷി നേരത്തെ ആ കറുത്ത നോട്ട് ബുക്കിൽ നിന്ന് പകർത്തിയെടുത്ത അതേ കക്ഷി ഷെയ്ഖ് മുഹമ്മദ് കാരക്കുന്ന്യിച്ച ഒരു വാദം കേൾക്കുക ആധുനിക ലോകത്ത് തൗഹീദിനെതിരെ ഉയർന്നു വന്ന അതിശക്തമായ ഒന്നാണ് സാമൂഹിക സാമ്പത്തിക രാഷ്ട്രീയ മേഖലകളിലെ നിയമനിർമ്മാണത്തിന്റെ പരമാധികാരം ജനങ്ങൾക്കാണെന്ന സിദ്ധാന്തം ഇന്ത്യൻ ഭരണ വ്യവസ്ഥയുടെ അടിസ്ഥാനവും അതുതന്നെ നിങ്ങൾ നോക്കണം ആധുനിക ലോകത്ത് തൗഹീദിനെതിരെ ഉയർന്നു വന്ന വെല്ലുവിളി അതായത് ഷിർക്കിനെ വളർത്തുന്ന വെല്ലുവിളി ആധുനിക ലോകത്ത് ഏതാ വെല്ലുവിളി സാമൂഹിക സാമ്പത്തിക രാഷ്ട്രീയ മേഖലകളിലെ നിയമനിർമ്മാണത്തിന്റെ പരമാധികാരം ജനങ്ങൾക്കാണെന്ന സിദ്ധാന്തം ഇന്ത്യൻ വ്യവസ്ഥയുടെ അടിസ്ഥാനവും അതുതന്നെ ഇതാണ് ഇതാണ് പറഞ്ഞത് ഇതാണ് ഇപ്പോഴും നിങ്ങൾക്ക് ചോദ്യം പകർത്തി തന്ന ഷെയ്ഖ് മുഹമ്മദ് കാരക്കുന്നൻ്റെ പുസ്തകത്തിലുമുള്ളത് എന്താ പറഞ്ഞത് ഇന്ത്യൻ ഭരണ വ്യവസ്ഥയുടെ അടിസ്ഥാനം ലോകത്ത് തൗഹീദിനെതിരെ ഉയർന്നു വന്ന അതിശക്തമായ വെല്ലുവിളിയാണ് എന്ന് ഇന്ന് ഇന്ത്യ രാജ്യയുടെ ഭരണഘടന അതേപോലെ ഇന്ത്യ രാജ്യത്തിന്റെ രാഷ്ട്രീയ ക്രമം അത് തൗഹീദിനെതിരെ ഉയർന്നു വന്ന വെല്ലുവിളിയാണ് എന്നുള്ള ആ തത്വം അതിനെതിരെ പ്രഴുവൻ കഴിമുൻ കഴിഞ്ഞു പോയ പ്രവാചകന്മാരുടെ മാതൃകയും പ്രവാചകൻ അലൈഹി സല്ലിസ്ലമിയുടെ ജീവിത ഘട്ടവും ഉൾക്കൊണ്ടുകൊണ്ട് തൻ്റെ നാട്ടിൽ ജീവിക്കാൻ കഴിയാതിരുന്ന കാലത്തിൽ രാജ്യങ്ങളിൽ തന്നെ ക്രിസ്ത്യാനിയായ പിന്നെ കീഴിൽ അബിസീനിയയിൽ ഉൾക്കൊണ്ട് ജീവിക്കാൻ മുസ്ലിങ്ങൾക്ക് സാധിക്കും എന്നാൽ അബൂജഹലിന്റെ പീഡനങ്ങൾക്ക് വിധേയമായി മക്കാൻ രാജ്യത്ത് ജീവിക്കാൻ സാധിക്കില്ല അങ്ങനെ അവിടേക്ക് അബിസീനിയയിലേക്ക് പോയപ്പോൾ ലാത്തയിൽ നിന്ന് മനാത്തയിലേക്കല്ല അവർ പോയത് യൂസുഫ് അലൈസ്ലാം മുസ്ലിം അല്ലാത്ത ഒരു രാജാവിൻ്റെ കീഴിൽ ഭരണം നടത്തിയപ്പോൾ അദ്ദേഹം ഒരിക്കലും ഖുഫറിന്റെ വ്യവസ്ഥയെ പിന്താങ്ങുകയല്ല ചെയ്തിട്ടുള്ളത് നേരെ മറിച്ച് ആദർശത്തിൽ സ്വാധീനിക്കാതിരിക്കുകയും തൗഹീദുൽ കൊണ്ട് ജീവിക്കാൻ അനുവാദ അനുവദിക്കുകയും ചെയ്യുന്ന ഭരണകൂടങ്ങളോടും പ്രത്യേകിച്ച് മുസ്ലിങ്ങൾ ന്യൂനപക്ഷമായിട്ടുള്ള രാജ്യങ്ങളിൽ അത്തരം ഭരണകൂടങ്ങളോടും സഹകരിക്കാൻ വിശുദ്ധ ഖുർആൻ അനുവദിക്കുന്നുണ്ട് ഇസ്ലാമിൽ കൃത്യമായ മാതൃകയുണ്ട് അതേ സമയത്ത് ഭരണം ഉണ്ടാകലാണ് തൗഹീദ് ഹാക്മിയത്താണ് തൗഹീദിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം അതല്ലാതെ തൗഹീദ് ഉണ്ടായതിന് ശേഷം ആ തൗഹീദ് നിലനിർത്തിയതിനു പകരമായി അള്ളാഹു ഭരിക്കാവുന്ന ഒരു സാഹചര്യം തരും എന്ന് പറയുന്ന ആശയം ഇത് തന്നെയാണ് സുഹൃത്തു വായിച്ചു കേൾപ്പിച്ച മറ്റു വരികളും പിന്നെ ജമാഅത്തെ ഇസ്ലാമിയുടെയും മൗദൂദിയുടെയും മൗദൂദിയൻ പണ്ഡിതന്മാരുടെയും ഈ മതരാഷ്ട്രവാദ അജണ്ടയുടെ അപകടം ലോകത്തേക്ക് വ്യാപകമായി തുടങ്ങിയത് അൻപതുകൾക്ക് ശേഷമാണ് അതിനു മുമ്പ് അൽ മുർഷി മറ്റോ വന്ന ലേഖനങ്ങളിൽ പിൽക്കാലത്ത് ജമായത്തെ ഇസ്ലാമിക്കാരുടെ സാരഥികളായി മാറിയവർ വിദ്യാഭ്യാസത്തെ പ്രോത്സാഹിപ്പിക്കുന്ന ലേഖനങ്ങൾ എഴുതിയിട്ടുണ്ട് പ്രത്യേകിച്ചും ജമായത്ത് സഹയാത്രികനായ പോലുള്ള ആളുകൾ ആ വിദ്യാഭ്യാസത്തെ പ്രോത്സാഹിപ്പിക്കുന്ന പ്രത്യേകിച്ചും സ്വാതന്ത്ര്യ സമര കാലഘട്ടങ്ങളിൽ മുസ്ലിംകൾ വിദ്യാഭ്യാസ രംഗത്ത് വളരെ വളരെ പിറകിലായിരുന്നു അതേപോലെ ഇംഗ്ലീഷ് നരകത്തിലെ ഭാഷയാണ് എന്ന് പഠിപ്പിക്കപ്പെട്ടിരുന്നു അവരെ ഭാഷാപരമായും വിദ്യാഭ്യാസപരമായും ഭൗതിക വിദ്യാഭ്യാസപരമായും ഉയർത്തിക്കൊണ്ടുവരാൻ വേണ്ടി ഇസ്ലാഹി പ്രസ്ഥാനത്തിന് നേതൃത്വം കൊടുത്തിരുന്ന ആദ്യകാലക്കാരായ ആളുകൾ അന്ന് ഇന്ത്യ രാജ്യത്ത് അറിയപ്പെടുന്ന പടുക്കളായ പണ്ഡിതന്മാരുടെ വിദ്യാഭ്യാസ പ്രോത്സാഹനം നൽകുന്ന ലേഖനങ്ങൾ വിവർത്തനം ചെയ്ത് പ്രസിദ്ധീകരിച്ച കൂട്ടത്തിൽ ഒരിക്കൽ കെ കെ എം മൗലവി സുലൈമാൻ സാഹിബിന്റെ ലേഖനവും പ്രസിദ്ധീകരിച്ചു അത് ആത്മീയതയായി വിശദീകരിക്കുന്ന ലേഖനമായിരുന്നില്ല മറിച്ച് വിദ്യാഭ്യാസത്തിന്റെ പ്രാധാന്യവും പ്രസക്തിയും അതിനെ ബോധ്യപ്പെടുത്തുകയും ചെയ്യുന്ന ലേഖനമായിരുന്നു ആ ലേഖനം എഴുതിയ ഒന്നാമത്തെ ആൾ മൗലികമായി അതിന്റെ ആളുകളുടെ ആശയം മതരാഷ്ട്രവാദ ആശയമായത് കൊണ്ട് അതിനെ ധനിപ്പിക്കുന്ന ചില വരികൾ ഉള്ളിലെവിടെയോ വ്യാഖ്യാനിച്ചു കൊണ്ടുവന്നാൽ മാത്രമേ അതിൽ മതരാഷ്ട്രവാദം കാണാൻ സാധിക്കൂ ആ രൂപത്തിൽ ഭൗതികമായ സ്വാധീനത്തിനും വിദ്യാഭ്യാസം കാരണമായി തീരും എന്ന് പരിചയപ്പെടുത്തുന്ന ലേഖനം അതും ജമാഴത്ത് പാളയത്തുള്ള ആളുകളുടെ ലേഖനം അതും വിദ്യാഭ്യാസത്തെ പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടി എഴുതിയ ലേഖനം ആ ഒരു നിലവാരത്തിൽ കൊടുത്തുപോയപ്പോൾ അതിൽ നിന്ന് ഭൂതക്കണ്ണാടി വെച്ചൊരു വരി ഉണ്ടെന്ന് കണ്ടെത്തി അതിന് പിന്നീട് സ്വന്തം കൈക്രിയ കൊണ്ട് വ്യാഖ്യാനിക്കാമെന്ന് മനസ്സിലാക്കി അത് മുജാഹിദ് പണ്ഡിതന്മാരുടെ ആശയമായി അവതരിപ്പിക്കുക എന്നുള്ളതാണ് രണ്ടാമത് നിങ്ങൾ വായിച്ച ഓർത്തരണിയിലുള്ളത് ഇതുതന്നെയാണ് അങ്ങോട്ട് എല്ലാം ഓരോന്നെടുത്താലും നിങ്ങൾ ഓരോ ചോദ്യങ്ങൾ ചോദിക്കുക കൃത്യമായി ഓരോന്നിനും വിശദീകരണം നൽകാൻ സാധിക്കുമെന്നാണ് സാന്ദർഭികമായി പറയാനുള്ളത് അബിലായി മൗദൂദി പറഞ്ഞ ഒരു വാചകം കൂടി കേൾപ്പിച്ചുകൊണ്ട് ഈ ഭാഗം ഞാൻ അവസാനിപ്പിക്കുകയാണ് മൗദൂദി പറഞ്ഞ ആശയം എന്താണ് ഈ ലോകത്ത് അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം അബുലായില മൗദൂദി അള്ളാഹുവിൻ്റെ ഭൂമിയിൽ അള്ളാഹുവിൻ്റെ ഭരണം തന്നെ അത് ഏത് വിധേനയും സ്ഥാപിക്കുക എന്നതാണ് ഒരു മുസൽമാൻ്റെ ഒന്നാമത്തെ ദൗത്യം മുസ്ലിങ്ങൾ മനസ്സിലാക്കിയതും പ്രവാചകന്മാർ പഠിപ്പിച്ചതും എന്താണ് അള്ളാഹു അല്ലാതെ ആരാധനക്കർഹനില്ല എന്ന തത്വം അള്ളാഹുവെ മാത്രമേ ആരാധിക്കാൻ പാടുള്ളൂ അള്ളാഹുവെ മാത്രമേ വിളിച്ചു പ്രാർത്ഥിക്കാൻ പാടുള്ളൂ ഇസ്ലാമിൻ്റെ ഈ തൗഹീദിന്റെ തത്വം ശരിയായ രൂപത്തിൽ ബഹുജനങ്ങളെ അറിയിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുക എന്ന ദൗത്യം അതാണ് ലാ ഇലാഹ ഇലാഹില്ല എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്നാൽ മൗദൂദി പറഞ്ഞു എന്താണ് അദ്ദേഹം പറഞ്ഞത് യാഥാർത്ഥ്യം ഇതായിരിക്കേ നാം ഇസ്ലാമിൻ്റെ യാഥാർത്ഥ്യം അറിഞ്ഞുകൊണ്ട് വിശ്വസിക്കുന്നുവെങ്കിൽ തീർച്ചയായും നമ്മുടെ സാന്നിധ്യം അനിസ്ലാമിക ഭരണകൂടത്തിന് തുറന്ന് വെല്ലുവിളിയാവുക തന്നെ വേണം ഈ വഴികേടിൽ നിന്ന് അവരെ പുറത്തു കൊണ്ടുവരാൻ അവർക്ക് നാം ഉപദേശങ്ങൾ നൽകുകയും അവർക്ക് മനസ്സിലാക്കി കൊടുക്കുകയും ചെയ്യും അവരോട് യുദ്ധം ചെയ്യുകയില്ല എന്നാൽ ദൈവത്തിന്റെ അടിമകളെ ദൈവേദരുടെ അടിമകളാക്കാനും അവർക്കൊരിക്കലും അവകാശമില്ല ഈ ഫിത്തന ഏത് ഫിത്തന ഈ രാജ്യത്ത് ഇസ്ലാമിൻ്റെതല്ലാത്ത ഭരണം നടപ്പാക്കുന്നു എന്ന ഫിത്തന അത് ജനായത്ത ഭരണമാകട്ടെ അതേപോലെ തന്നെ ഏകാധിപത്യ ഭരണമാകട്ടെ രാജാധിപത്യ ഭരണമാകട്ടെ അത് ഫലത്തിൽ വ്യത്യാസമില്ല എന്നാണ് ജമായത്തിന്റെ കാഴ്ചപ്പാട് അങ്ങനെ ഇസ്ലാമിൻ്റെതല്ലാത്ത ഏതൊരു ഭരണവും ഒരു രാജ്യത്ത് നടപ്പാവുക എന്ന ഫിത്തന ഈ ഫിത്ത്ന വാളിന്റെ ശക്തി കൊണ്ട് തുടച്ചു നീക്കണം അവരുടെ പാതയിൽ നിന്ന് മാറി നിൽക്കുന്നത് വരെ വിശ്വാസിയുടെ വാളുറയിൽ പോവുകയില്ല ഇതാണ് തഫീമാന്റെ നൂറ്റി പതിമൂന്ന് പേജുകളിൽ അബുലായില മൗദൂദി എഴുതിയത് ഇതാണ് മൗദൂദിയുടെ ജിഹാദി എന്ന മൗലിക കൃതിയിലുള്ളത് വെള്ളം ചേർത്ത് പ്രസിദ്ധീകരിച്ച വിവർത്തന കൃതിയിൽ കാണുന്നില്ലെങ്കിലും അതാണ് ജമായത്ത് ഇസ്ലാമി പറഞ്ഞിരിക്കുന്നത് അതാണോ സുലൈമാൻ സാഹിബിന്റെ ലേഖനത്തിൽ നിന്ന് പിന്നെ മുജാഹിദ് ബസ്താൻ നേതാക്കന്മാർ പണ്ട് എടുത്തുകൊടുത്തത് അതാണോ പി അബ്ദുൽ ഖാദർ മൂലയുടെ പുസ്തകത്തിലുള്ളത് ഒരിക്കലും അല്ല കടലും കടലാടി അവിടെ ദൈവിക രാജ്യം എന്ന് കേട്ടപ്പോഴേക്കും അത് ദൈവിക തെറ്റിയതാണ് തെറ്റ് ദൈവിക രാജ്യം എന്നതുകൊണ്ട് ഇസ്ലാമിൻ്റെ ആശയങ്ങൾ പുലരുന്ന ഒരു രാജ്യം അതേപോലെ ഇസ്ലാമിന് ഭരണം നടത്താവുന്ന സാധ്യതയും അവസരവും ലഭിച്ച ഒരു കാലഘട്ടം എന്നത് മാത്രമാണ് മുജാഹിദ് പ്രസ്ഥാനം ഇസ്ലാമിക ഭരണം ഉണ്ടാകുന്ന സാഹചര്യം വന്നാൽ അതിനെതിരെ നിൽക്കുമെന്നാണോ ജമാ ഇസ്ലാമി മനസ്സിലാക്കിയത് ഇസ്ലാമിന്റെ ഭരണ നിർദ്ദേശങ്ങളെക്കാൾ ഇസ്ലാമിന്റെ ഭരണ കാഴ്ചപ്പാടുകളെക്കാൾ മികച്ച ഭരണ സംവിധാനം ഈ രാജ്യത്തുള്ള മറ്റേതെങ്കിലും വ്യവസ്ഥകളാണ് എന്ന് മുജാഹുദുകൾ ധരിച്ചിട്ടുണ്ട് എന്നാണോ ജമായത്ത് സഹോദരങ്ങൾ മനസ്സിലാക്കിയിട്ടുള്ളത് ഒരിക്കലും അല്ല അത് മറ്റൊരു വിഷയമാണ് ഏറ്റവും മികച്ച ഭരണം ഇസ്ലാമിൻ്റെതാണ് എന്ന കാര്യത്തിൽ തർക്കമില്ല ഇസ്ലാമിൻ്റെ ഓരോ വിഷയങ്ങൾ കച്ചവടത്തിൻ്റെ രംഗത്ത് വസ്ത്രധാരണത്തിൻ്റെ രംഗത്ത് അതേപോലെ സാമൂഹിക സംസ്കാരത്തിൻ്റെ രംഗത്ത് എല്ലായിടത്തും ഇസ്ലാമിന് കൃത്യമായ നിർദ്ദേശങ്ങളുണ്ട് അതാണ് മികച്ചത് അതിൻ്റെ അർത്ഥം തൗഹീദ് എന്ന് പറഞ്ഞാൽ കച്ചവടമാകുന്നു തൗഹീദ് എന്ന് പറഞ്ഞാൽ വസ്ത്രധാരണമാകുന്നു തൗഹീദ് എന്ന് പറഞ്ഞാൽ കല്യാണമാകുന്നു എന്നിങ്ങനെ പറയുന്നത് പോലെയാണ് തൗഹീദ് എന്ന് പറഞ്ഞാൽ അത് രാഷ്ട്രീയമാകുന്നു ഹാക്മീയത്തുള്ളയാകുന്നു എന്ന് പറയുന്നത് അതാണ് വ്യത്യാസം അതുകൊണ്ട് അത് രണ്ടും ഒരുപോലെയല്ല എന്നാണ് പ്രത്യേകമായി ഓർമ്മിപ്പിക്കാനുള്ളത് മൗദൂദി നമസ്കാരം ഉൾപ്പെടെയുള്ള ഈ ബാധത്തുകൾ ഈ ഭൗതിക ലോകത്ത് ഭരണം നേടാനുള്ള പരിശീലനമായി പഠിപ്പിക്കുമ്പോൾ പ്രവാചകൻ ജഗൻ സലഹ് അലൈവലം തക്കവ വളർത്താനും സ്വർഗപ്രവേശനത്തിനുള്ള ഉപാധിയായിട്ട് പഠിപ്പിച്ചു അതേപോലെ പള്ളിയിൽ ബാങ്ക് വിളിക്കുന്നത് നമസ്കാരത്തിൻ്റെ സമയം അറിയിക്കാനുള്ള ഒരു പുണ്യകർമ്മമായി പഠിപ്പിക്കുമ്പോൾ ബാങ്ക് വിളിക്കുന്നത് ശത്രുക്കൾക്കെതിരെ ഇസ്ലാമികായു അല്ലാത്ത ഭരണകൂടങ്ങൾക്കെതിരെ ആയുധമെടുക്കാനുള്ള ശങ്കുളിയാകുന്നു എന്നാണ് ഇന്ത്യൻ ജമായത്തെ ഇസ്ലാമിയുടെ സ്ഥാപകനായ അബുൽ അബുലായില മൗദൂദി സൂചിപ്പിച്ചിട്ടുള്ളത് ആവശ്യം വരും ൾ അതിന്റെ സ്രോതസ്സിൽ നിന്ന് വായിച്ച് കേൾപ്പിക്കും മാത്രമാണ് ഈ സമയത്ത് പറയാനുള്ളത് മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ പൂർവ്വകാല നേതാക്കൾ പല സന്ദർഭങ്ങളിലായി പറഞ്ഞ കാര്യങ്ങൾ സൗകര്യപൂർവ്വം സന്ദർഭത്തെ മറച്ചുവെച്ച് വാലും തലയും വെട്ടി അവതരിപ്പിച്ച ചോദ്യങ്ങൾക്ക് കൃത്യമായ മറുപടി ഷംസുദ്ദീൻ പാലത്ത് അവതരിപ്പിക്കുകയുണ്ടായി അടുത്ത ചോദ്യം ഉപചോദ്യം ചോദിച്ചോളൂ നേരത്തെ ഇവിടെ ഒരു സംവാദത്തെ കുറിച്ച് പറഞ്ഞു അതിൽ പിന്നെ അത് വിശദമായി പറയേണ്ട ഒരു വിഷയമാണ് അതിൽ നാലഞ്ച് കത്തിടപാടുകൾ നടന്ന ഒരു വിഷയം കൂടിയാണ് അതിവിടെ കുറെ വിശദമായി പറഞ്ഞുകൊണ്ട് രണ്ട് പോയിന്റ് വൺ മാത്രം പറയാം കേരള ജമീയത്തിലും വിലക്ക് ഇത് സംബന്ധമായി കത്ത് കക്കാട് കാർകുൻക്കേടനാദ്യം കത്ത് കൊടുക്കണം എന്ന് പറഞ്ഞത് കൊടിയത്തൂർ മണ്ഡലം ക്യാമ്പിന്റെ സെക്രട്ടറിയും ഈ ഈ പരിപാടിയുടെ സംഘാടകനുമായ സി കെ ഉമ്മർ സുല്ലമി അദ്ദേഹം സ്ഥലത്തുണ്ട് അദ്ദേഹമാണ് പറഞ്ഞത് കക്കാട് അൽക്കേയുടെ കത്ത് കേരള ജമിയ തുലമിയുടെ സെക്രട്ടറിക്ക് കൊടുത്താൽ അതിനുള്ള മറുപടി കിട്ടും ആ കത്തിൻ്റെ അടിസ്ഥാനത്തിൽ കൊടുക്കുകയും അങ്ങനെ അതിൻ്റെ അടിസ്ഥാനത്തിൽ ഞങ്ങൾ പല ഒരുപാട് കത്തുകൾ നടന്നിട്ട് പിന്നെ ഒരു സംവാദം തീരുമാനിച്ച കഥ പറഞ്ഞു ആ സംവാദത്തിൽ രണ്ട് ഡേറ്റായിരുന്നു കണ്ടിരുന്നത് ആദ്യത്തെ ഡേറ്റ് ഞങ്ങളുടെ ചെറിയ അസൗകര്യം പറഞ്ഞു രണ്ടാമത്തെ ഡേറ്റിൽ അവരുടെ അസൗകര്യവും പറഞ്ഞു അതിന് ശേഷം ഒരു വേറെ ഒരു പ്രാവശ്യവും കൂടി ഇതിനുവേണ്ടി കൂടിയാലോചിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ വീണ്ടും കേരള വി മുതൽ കത്ത് കൊടുക്കാൻ തീരുമാനിച്ചുകൊണ്ടാണ് ആ പരിപാടി അവസാനിച്ചത് അത് ഇവിടേക്ക് അതിവിടേക്ക് വലിച്ചേക്കേണ്ട ആവശ്യമില്ല അത് സത്യവും അസത്യവും കൂട്ടി കലർത്തിക്കൊണ്ടും പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും കൈമാറിയ കത്തികൾ മുഴുവനും പ്രസിദ്ധീകരിക്കാതെ വരുന്നു പറഞ്ഞിരിക്കുന്നത് അത് വ്യക്തമായി സംസാരിക്കണമെങ്കിൽ രേഖാമൂലമാണെങ്കിലും പൊതുയോഗം വെക്കാൻ കൊടിയത്തൂർ അങ്ങാടിയിൽ ഞാൻ തയ്യാറാണ് എന്ന് കൂടി പറഞ്ഞുകൊണ്ട് ആ വിഷയം അവസാനിപ്പിക്കുന്നു പിന്നെ ഈ പഴയകാല മുജാഹിദ് പണ്ഡിതന്മാരുടെ വാക്കിലെ വൈരുദ്ധ്യങ്ങൾ എന്താണ് എനിക്ക് മനസ്സിലാവാത്തോണ്ട് ആ വൈരുദ്ധ്യം ഒന്നും മനസ്സിലാവാൻ വേണ്ടിയാണ് അങ്ങോട്ട് പറഞ്ഞത് അതിനും അവിധൂദിന് മറ്റൊരു ചോദ്യം ഇതാ ഇരുപത്തഞ്ച് അറുപത്താറ് ചോദ്യമുണ്ട് ഞാൻ ചോദിക്കുന്നില്ല ഇതിൽ മുസ്ലിം ലീഗിന് വോട്ട് ചെയ്യൽ സുന്നത്താണ് വാജിബാണ് എന്നുള്ള ഒരുപാട് കാര്യങ്ങൾ ഈ പഴയ അൽമൃഷ്ണിൽ പറയുന്നുണ്ട് അതല്ല പിന്നെ ജമാഅത്ത് ഷൂറേ സുനദാസ് എന്ന് പറയുന്ന അവർ ഈ അൽമുർഷിദിൻ്റെ ഈ കേരള അമിത്മാ തീരുമാനങ്ങളൊക്കെ സുനദാസ് എന്ന് പറയുന്നതിൽ തെറ്റില്ല എന്നുള്ള ഒരു ഇതിപ്പോൾ നിങ്ങൾ സമയം തരില്ല എനിക്കറിയാം അത്തരം കാര്യങ്ങൾ നിങ്ങൾ ഈ ജമാഅത്ത് ഇസ്ലാമിയും മുജാഹിദ് മുർഷീദ് ആ പുസ്തകം വാങ്ങിയിട്ട് നിർബന്ധമായിട്ട് തന്നെ മുജാഹിദ് സുഹൃത്തുക്കളൊന്ന് നിഷ്പക്ഷണം വായിക്കണം ഇവരെ വർത്താനം മാത്രം കേട്ട് അത് വിശ്വസിക്കരുത് ആ പുസ്തകം മാർക്കറ്റിലുണ്ട് ഈ വാദപ്രതിവാദമായി ബന്ധപ്പെട്ട വിഷയത്തിൽ എൻ്റെ സുഹൃത്തിന് ആ ബുക്ക് ഞാൻ കൊടുത്തിരുന്നു അദ്ദേഹം ഇന്നും എനിക്ക് ആ ബുക്ക് തിരിച്ചിട്ടിട്ടില്ല മൂന്നാല് പ്രാവശ്യം ചോദിച്ചു ഇത്തരം കാര്യങ്ങൾ ആ കാര്യങ്ങൾ വിശദമായിട്ട് പൊതുവെ കെട്ടി പറയാൻ ഞാൻ വളരെ റെഡിയാണ് കാരണം ഉമർ സുല്ലം അടക്കമുള്ള ആളുകൾ ഈ സദസ്സിലുണ്ട് പരസ്പരം അദ്ദേഹത്തോട് ചോദിച്ചുകൊണ്ട് ചെയ്യാവുന്നതാണ് അപ്പോൾ ബഹുമാനനായ അഹമ്മദ് സാർ വികാരാധീതനാണ് അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനെ ഒരു ചർച്ച ഇവിടെ നടന്നതിൻ്റെ പേരിൽ സ്വാഭാവികമായും വിഷമുണ്ടാകും പ്രയാസമുണ്ടാകും കാരണം ജമാഅത്തെ ഇസ്ലാമിയുടെ ഒരു കപട നാടകം പുറത്തു വന്നിരിക്കുന്നു രംഗത്ത് വന്നിരിക്കുന്നു അതിനുകൂടി വേദി സാക്ഷിയായിരിക്കുന്നു പക്ഷേ എന്തിനാണ് ആ സംവാദം ഇങ്ങോട്ട് വലിച്ചഴച്ചത് എന്ന് ചോദിച്ച അദ്ദേഹം തന്നെ ഏതൊരു ബുക്കിൻ്റെ കേസും ഇങ്ങോട്ട് വലിച്ചഴച്ചിട്ടുണ്ട് ഇവിടെ പറയാനുള്ളത് ഈ ഇന്ത്യ രാജ്യത്ത് നമുക്കറിയാം നമ്മുടെ കലാലയങ്ങളിൽ പോയി അടിസ്ഥാനപരമായി സാമാന്യ വിദ്യാഭ്യാസം എന്ന് പറയുന്ന വിദ്യാഭ്യാസം നേടിയ ഏതൊരാൾക്കും വ്യക്തമായി അറിയുന്ന ബോധ്യപ്പെട്ട ഒരു കാര്യമാണ് ഒരു വിഷയത്തിൽ കരാർ എഴുതിയാൽ ആ കരാർ നടപ്പാക്കണമോ വേണ്ടയോ ആ വ്യവസ്ഥ നടപ്പാകണമോ വേണ്ടയോ ഇനി അത് നടപ്പാകേണമെങ്കിൽ അത് നടപ്പാക്കുന്ന വിഷയത്തിൽ ഏത് നിലപാട് സ്വീകരിക്കണം അതിനപ്പുറം മറ്റൊരു ചർച്ച വേണമോ ഇത്തരത്തിലുള്ള ഒരു കാര്യത്തെ സംബന്ധിച്ച് സംബന്ധിച്ചൊരാളുടെ മുന്നിൽ ഒരു ചർച്ച വന്നാൽ ഒരു കരാർ എഴുതപ്പെട്ടു കഴിഞ്ഞാൽ ആ കരാറിന്റെ അടിസ്ഥാനത്തിൽ നടത്തേണ്ട കാര്യങ്ങൾ തടസ്സങ്ങളില്ലെങ്കിൽ നടത്തേണ്ടതാണ് എന്ന കാര്യത്തിൽ ആർക്കും തർക്കമുണ്ടാവുകയില്ല ഒരു കരാർ പാലിക്കണം ആ രൂപത്തിൽ ആരെങ്കിലും എഴുതി എഴുതി കൊടുത്തിട്ടുണ്ടെങ്കിൽ ഒരു കരാർ ഇവിടെ കൃത്യമായി എഴുതപ്പെട്ടിട്ടുണ്ടെങ്കിൽ ആ കരാർ അടിസ്ഥാനത്തിൽ നടക്കേണ്ടത് നടക്കണമെന്ന കാര്യത്തിൽ ഇവിടെ ആർക്കും യാതൊരുവിധ അഭിപ്രായ വ്യത്യാസവും ഉണ്ടാവുകയില്ല ജമാഅത്തെ ഇസ്ലാമിയുടെ നിലപാട് ആ വിഷയത്തിൽ എന്താണ് എന്നത് ഞങ്ങൾക്കറിയുകയില്ല നേരെ മറിച്ച് ഇവിടെ കരാർ എഴുതപ്പെട്ട് കഴിഞ്ഞു വാദപ്രതിവാദം ഇവിടെ ആവശ്യമുണ്ട് എന്ന് അവകാശവാദം ഉന്നയിച്ച് രംഗത്ത് വന്നത് മുജാഹിദ് പ്രസ്ഥാനമല്ല നേരെ മറിച്ച് ഈ കൊടിയുത്തൂര് ഭാഗത്തും കക്കാട് ഭാഗത്തും ചില ജമാഅത്ത് നേതാക്കന്മാർ ഇറങ്ങിക്കൊണ്ട് തന്നെ മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ ആദർശം ശരിയല്ലെന്നും അവർ അപൂർണ ഇസ്ലാമിന്റെ ആളുകളാണെന്നും അവർക്ക് ഇസ്ലാം മനസ്സിലാക്കിയിട്ടില്ല അവർക്ക് ഇസ്ലാം മനസ്സിലായിട്ടില്ലെന്നും അവർക്ക് വിവാദത്തിന്റെ വിവക്ഷ എന്താണെന്ന് തിരിഞ്ഞിട്ടില്ലെന്നും വിവാദത്തിന്റെ പൂർണാർത്ഥം അവർക്ക് മനസ്സിലായിട്ടില്ല എന്നും അപൂർണ ഇസ്ലാമിന്റെ ആളുകളാണ് മുജാഹിദുകളെന്നും ചില ആളുകൾ വാദിച്ചപ്പോഴാണ് മുജാഹിദ് പ്രസ്ഥാനത്തിലെ ഏതാനും ചില കുട്ടികൾ അതിനെതിരെ രംഗത്ത് വന്നത് ആ വാദമുന്നയിച്ചവരോട് ആ മുജാഹിദ് പ്രസ്ഥാനത്തിനെതിരെ ആരോപണം പറഞ്ഞവരോട് ആ യുവാക്കൾ ആ ചെറുപ്പക്കാർ ചോദിച്ചു അല്ല നിങ്ങളുടെ ആരോപണങ്ങൾ നിങ്ങളുടെ ഇത്തരത്തിലുള്ള വിമർശനങ്ങൾ ശരിയാണെന്ന് സമർത്ഥിക്കുവാൻ നിങ്ങൾ തയ്യാറുണ്ടോ എന്ന് ആ സമയത്ത് ഏതൊരു കരാറിന്റെ അടിസ്ഥാനത്തിലും ഏതൊരു വ്യവസ്ഥയുടെ അടിസ്ഥാനത്തിലും മുജാഹിദ് പ്രസ്ഥാനവുമായി വാദപ്രതിവാദത്തിന് ഞങ്ങൾ തയ്യാറാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് ആദ്യ സമയത്ത് ബഹുമാന്യരായ ഈ പറയപ്പെട്ട ജമാഅത്ത് നേതാക്കന്മാർ രംഗത്ത് വന്നത് അതിൻ്റെ അടിസ്ഥാനത്തിൽ കരാറുകൾ എഴുതുവാൻ ഇവിടെ യോഗങ്ങൾ കൂടുകയുണ്ടായി ഇതിൽ എന്തെങ്കിലും അസത്യമുണ്ട് എങ്കിൽ ഞാൻ ഈ പറയുന്ന ഈ വാചകങ്ങളിൽ ഏതെങ്കിലും തരത്തിലുള്ള കളവുണ്ട് എങ്കിൽ എൻ്റെ മാന്യ സഹോദരന് ഇനിയും അവസരം തരും ആ തെറ്റിദ്ധാരണ പരിപൂർണമായി ഇവിടുന്ന് നിന്ന് നീക്കിയിട്ട് അദ്ദേഹം പോകാവൂ എന്നുകൂടി കൃത്യമായി ഓർമ്മിപ്പിക്കുകയാണ് കരാർ ഇവിടെ എഴുതപ്പെട്ടു രണ്ടു കൂട്ടരും കൂടിയിരുന്നു കൊണ്ട് ഒരു കരാർ ജമാഅത്തെ ഇസ്ലാമിയും മുജാഹിദ് പ്രസ്ഥാനവും തമ്മിൽ നടത്തേണ്ട വാദപ്രതിവാദ വിഷയങ്ങൾ നിശ്ചയിച്ചുകൊണ്ട് കരാർ ഇവിടെ രൂപീകരിച്ചപ്പോൾ ജമാഅത്ത് നേതാക്കന്മാരോട് മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ കീഴിൽ പ്രവർത്തിക്കുന്ന കേരള ജംഇയ്യത്തുൽ ഉലമയുടെ തുലമയുടെ അനുവാദത്തോടുകൂടി വാദപ്രതിവാദ രംഗത്ത് കരാർ എഴുതാൻ വേണ്ടി നിയോഗിക്കപ്പെട്ട ആളുകൾ വന്നിരിക്കുകയും ആ നിയോഗിക്കപ്പെട്ട വ്യക്തിത്വങ്ങളുടെ മുന്നിൽ ജമാഅത്തെ ഇസ്ലാമി അവരുടെ വാദം ഉന്നയിക്കുകയും ചെയ്തു എന്തായിരുന്നു ജമാഅത്തെ ഇസ്ലാമിയുടെ വാദം ഇവിടെ വായിച്ചു കേൾപ്പിച്ച് ഒന്നുകൂടി പറയാം ജമാഅത്തെ ഇസ്ലാമിയുടെ വാദം ജമാഅത്തെ ഇസ്ലാമി അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിൽ നിന്ന് പുറത്തു പോയിരിക്കുന്നു എന്ന് മുജാഹിദ് വിഭാഗത്തിന്റെ ആരോപണം ശരിയല്ല ഇതാണ് ഒന്നാമത്തെ വാദം ആ ആരോപണമാണോ അതല്ലെങ്കിൽ അതിൽ സത്യമുണ്ടോ വാദപ്രതിവാദത്തിൽ നമുക്ക് ചർച്ച ചെയ്യാം ശരി അത് വാദമായി എഴുതി രണ്ടാമത് മുജാഹിദ് പ്രസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം മുജാഹിദ് വാദം എന്താണ് അതും ഈ കരാറിലുണ്ട് ഏതെങ്കിലും വാചകത്തിൽ പിഴവുണ്ടെങ്കിൽ ഞാൻ ഈ കരാറുള്ളത് മാറ്റി വായിക്കുന്നുവെങ്കിൽ ബഹുമാന്യ സഹോദരൻ അവസരം തരും അദ്ദേഹം അത് അങ്ങനെയല്ല എന്ന് പറയണം എന്താണ് മുജാഹിദ് വാദം ഇന്ത്യ പോലുള്ള ഒരു ഇസ്ലാമികേതര രാജ്യത്തെ ഭരണകൂടത്തിൻ കീഴിൽ ഒരു മുസ്ലിമിന് പൂർണ്ണമായി അംഗീകരിച്ചുകൊണ്ട് ജീവിക്കാൻ കഴിയില്ലെന്ന ജമാഅത്ത് ആദർശം കഴിയില്ലെന്ന് ഇതാണ് മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ വാദം മുജാഹിദ് പ്രസ്ഥാനം ഇസ്ലാമിള്ള കൃത്യമായ അവരോടുള്ള എതിർപ്പിനെ കുറിച്ചുള്ള വാദം എന്താണ് മുജാഹിദ് പ്രസ്ഥാനത്തിന് ജമാഅത്തിനെതിരെ പറയാനുള്ള വാദം എന്താണ് എന്ന് കൃത്യമായി എഴുതി രണ്ടു കൂട്ടരും തീരുമാനിച്ചു ശരി ഈ രണ്ട് വാദങ്ങളുടെ അടിസ്ഥാനത്തിൽ നമുക്ക് സ്ഥലം സ്ഥലം വ്യാപാര ഭവൻ മുക്കത്തുള്ള വ്യാപാര ഭവൻ സ്ഥലമായി നിശ്ചയിച്ചുകൊണ്ട് നമുക്ക് രണ്ട് കൂട്ടർക്കും ഉചിതമായ സമയത്ത് വാദപ്രതിവാദം നടത്താം എന്ന രൂപത്തിൽ എഴുതി ഒപ്പിട്ട് കഴിഞ്ഞുപോയ രേഖയാണ് ഞങ്ങളുടെ കയ്യിലുള്ളത് ഈ രേഖ കരാർ എഴുതിയതിനു ശേഷം ഈ കൈമാറപ്പെട്ട രേഖ ജമാഅത്ത് നേതാക്കന്മാരുടെ കയ്യിലുള്ള ഈ രേഖ മുജാഹിദ് നേതാക്കന്മാരുടെ കയ്യിലുള്ള ഈ രേഖ ഈ ശേഷം ഇതിനെ മറികടക്കുന്ന മറ്റൊരു രേഖയുമായി കടന്നു വരികയല്ലായിരുന്നു ചെയ്യേണ്ടിയിരുന്നത് നേരെ മറിച്ച് ജമാഅത്ത് ഇസ്ലാമിയുടെ നേതാക്കന്മാർക്ക് പറഞ്ഞ ഒരു ദിവസത്തിൽ വാദപ്രതിവാദത്തിന് അവസരമില്ല അതിന് സമയമില്ല ആ സമയം ഉചിതമല്ല എന്നുണ്ട് എങ്കിൽ മുജാഹിദ് പക്ഷത്തെ അതറിയിച്ചാൽ മറ്റൊരു ദിവസത്തേക്ക് അത് മാറ്റിവെക്കും ആ സമയം മുജാഹിദ് പണ്ഡിതന്മാർക്ക് അനുകൂലമായ സമയമല്ലെങ്കിൽ ജമാഅത്ത് നേതാക്കന്മാരെ അത് അറിയിച്ചു കൊടുക്കും അങ്ങനെ രണ്ടു കൂട്ടർക്കും അനുകൂലമായ ഒരു സമയത്ത് ഈ വാദത്തിൽ വാദപ്രതിവാദം നടത്താമായിരുന്നു പക്ഷേ ചെയ്തതല്ലായിരുന്നു നടന്നതല്ലായിരുന്നു നേരെ മറിച്ച് കരാർ എഴുതിയതിനു ശേഷം വാദപ്രതിവാദത്തിന്റെ സ്ഥലം നിശ്ചയിച്ചതിനു ശേഷം വാദങ്ങൾ എഴുതിയതിനു ശേഷം പരസ്പരം അത് ഒപ്പിട്ട് കൈമാറിയതിനു ശേഷം മടങ്ങിപ്പോയിട്ട് ഹിറാ സെന്ററിലോ അതല്ല എങ്കിൽ ഏതെങ്കിലും ഇത്തരത്തിൽ നേരത്തെ വിശേഷിപ്പിക്കപ്പെട്ടതുപോലെ ആ രൂപത്തിലുള്ള വിശേഷണം അർഹമാകുന്ന രൂപത്തിലുള്ള കേന്ദ്രങ്ങളിലോ പോയിരുന്നു കൊണ്ട് അവിടെ ആലോചിച്ചതിനു ശേഷം പറഞ്ഞു വേണ്ട നമുക്കത് വേണ്ട നമുക്ക് ആ ചർച്ച വേണ്ട നമുക്ക് ആ വാദപ്രതിവാദം വേണ്ട അതുകൊണ്ട് നമുക്ക് നഷ്ടമല്ലാതെ ലാഭമുണ്ട് ില്ല ഇത്രയും കാലം തലയും വാലും രംഗത്ത് നമുക്ക് സമർത്ഥിക്കുക സാധ്യമല്ല എന്ന് പിടിപ്പിച്ചുകൊണ്ട് തന്നെ ഈ വാദപ്രതിവാദം നടക്കരുത് ആഗ്രഹിച്ചുകൊണ്ടാണ് പിന്നീട് സുനഹദോസിന്റെ തീരുമാനമായി തന്നെ സങ്കല്പിക്കപ്പെടുന്നുവെങ്കിൽ അത് ശരിയാണോ എന്ന് ആരെങ്കിലും കരുതിയാൽ തെറ്റല്ല എന്ന് പറയാൻ മാത്രം കൃത്യമായ രൂപത്തിലാണ് അവിടുന്നുള്ള തീരുമാനം വന്നത് കരാർ ഇസ്ലാമിയെ വിളിച്ചുകൊണ്ട് ോട്ട് കൊടുക്കണം എന്നാണ് പിന്നെന്തിനാ കരാർ എഴുതിയത് അപ്പൊ ഇത്രയും നേരം കരാർ എഴുതിയത് എന്താണ് വാദപ്രതിവാദം വേണോ വേണ്ട എന്ന വിഷയത്തിലാണോ വാദപ്രതിവാദം നടത്തണോ നടത്തണ്ട എന്ന വിഷയത്തിലാണോ ഒരിക്കലും അല്ല ഇത് ഇവിടെ പറയേണ്ടി വന്നത് ബഹുമാന്യ സഹോദരൻ ഉന്നയിച്ച മതരാഷ്ട്രവാദം എന്ന വിഷയത്തിൽ തന്നെയാണ് മുജാഹിദ് പ്രസ്ഥാനം വാദപ്രതിവാദത്തിന് കരാർ എഴുതിയത് എന്നതുകൊണ്ടാണ് ഇനി ഒരു കാര്യം കൂടി അടിവരയിട്ടുകൊണ്ട് പറയട്ടെ വീണ്ടും അദ്ദേഹം ചോദിക്കുന്നു ജമ മുജാഹിദ് സാഹിത്യങ്ങളിൽ വൈരുദ്ധ്യമുണ്ട് എന്ന് എന്താണ് വൈരുദ്ധ്യം എന്ന് പറഞ്ഞത് എന്താണ് വൈരുദ്ധ്യം എന്ന് പറഞ്ഞത് കൃത്യമായ വിശദീകരണം ഇവിടുന്ന് തന്നുവല്ലോ കൃത്യമായ വ്യാഖ്യാനം ഇവിടുന്ന് തന്നുവല്ലോ മൗദൂദി സാഹിബ് പറഞ്ഞതുപോലെ മൗദൂദി സാഹിബിന്റെ വാദം പോലെ ഏതെങ്കിലും ഒരു വാദം മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ ഭാഗത്ത് നിന്ന് ഇവിടെ ഉന്നയിക്കപ്പെട്ടിട്ടില്ല മൗദൂദി സാഹിബിന്റെ വാദം സയ്യിദ് കുത്തുബിന്റെ അത് ഒന്നുകൂടി കൃത്യമായി ഞാൻ വായിച്ചു കേൾപ്പിക്കാം അത് കാണണമെന്ന് ആഗ്രഹമുണ്ട് എങ്കിൽ മടങ്ങി പോകേണ്ടതില്ല ഇവിടെ തന്നെ ഞങ്ങളുടെ കയ്യിൽ അതിന്റെ ഒറിജിനൽ ടെക്സ്റ്റ് ഉണ്ട് ഒറിജിനൽ പുസ്തകമുണ്ട് മതരാഷ്ട്രവാദം എന്നത് അത് മതത്തിൽ രാഷ്ട്രീയമുണ്ട് എന്ന വാദവുമായി കൂട്ടിക്കലർത്തേണ്ടതില്ല മൗദൂദി പറഞ്ഞതുപോലെ ഉമർ മൗലവി പറഞ്ഞിട്ടില്ല മൗദൂദിയുടെ വാദം കെ എം മൗലവിക്കില്ല മൗദൂദിയുടെ വാദം മുജാഹിദ് പണ്ഡിതന്മാരിൽ ഒരാൾക്ക് പോലും ഇല്ല അങ്ങനെ ഉണ്ടായിരുന്നെങ്കിൽ മൗദൂദികൾ വോട്ട് ചെയ്യാതെ മാറി നിന്നപ്പോൾ മൗദൂദികൾ വോട്ട് ചെയ്യൽ ഹറാമാണെന്ന് പറഞ്ഞപ്പോൾ സർക്കാർ ഉദ്യോഗം പാടില്ലെന്ന് പറഞ്ഞപ്പോൾ കലാലയങ്ങൾ കൊലാലയങ്ങളാണെന്ന് പറഞ്ഞപ്പോൾ കേരളത്തിൽ കലാലയങ്ങൾ സ്ഥാപിച്ച പ്രസ്ഥാനമാണ് മുജാഹിദ് പ്രസ്ഥാനം രാഷ്ട്രീയ പ്രവർത്തനവും രാഷ്ട്രീയത്തിൽ പ്രവർത്തനവും അള്ളാഹുവിന്റെ അതീശാധികാരത്തിൽ കൈകടത്തലാണ് മുജാഹിദികളുടെ തൗഹീദ് അപൂർണമാണ് എന്ന് പ്രഖ്യാപിച്ച് ജമാഅത്ത് പ്രസ്ഥാനം മറുഭാഗത്ത് മുജാഹിദ് പണ്ഡിതന്മാരെ വിമർശിച്ചുകൊണ്ട് ഒരു ഊരുചുറ്റുമ്പോൾ തന്നെയാണ് മറുഭാഗത്ത് കെ എം മൗലവി രാഷ്ട്രീയ രംഗത്ത് സജീവമായി നിലകൊണ്ടത് അതുപോലെ തന്നെ മഹാനായ ഉമർ മൗലവി അദ്ദേഹം രാഷ്ട്രീയ രംഗത്ത് സജീവമായി നിലകൊണ്ടത് പക്ഷേ ഉമർ മൗലവി രാഷ്ട്രീയ രംഗത്ത് നിലകൊള്ളുമ്പോൾ കെ എം മൗലവി രാഷ്ട്രീയ രംഗത്ത് നിലകൊള്ളുമ്പോൾ മുജാഹിദ് നേതാക്കന്മാർ രാഷ്ട്രീയ രംഗത്ത് നിലകൊള്ളുമ്പോൾ മുജാഹിദ് നേതാക്കന്മാർക്ക് അതേ തൗഹീദില്ലെന്ന് പറഞ്ഞവരാണ് തൗഹീദ് അവരുടെ തൗഹീദ് അപൂർണമാണെന്ന് പറഞ്ഞവരാണ് സത്യത്തിൽ ഈ പറഞ്ഞ ജമാത്ത് നേതാക്കന്മാരും ജമാഅത്ത് അനുയായികളും പക്ഷേ ഇന്നിന്റെ സാഹചര്യത്തിൽ തങ്ങളുടെ വാദം വിലപ്പോവില്ലെന്ന് കണ്ടപ്പോൾ ഒന്നിന്റെ നിറം മാറുന്നത് പോലെ കാലത്തിന്റെയും സാഹചര്യത്തിന്റെയും സന്ദർഭത്തിന്റെയും ആ ഒഴുക്കിനനുസരിച്ചു കൊണ്ട് തങ്ങളുടെയും നിറം മാറണമെന്ന് ആഗ്രഹിക്കുന്ന രൂപത്തിലേക്ക് പരിവപ്പെട്ടുവെങ്കിൽ മാറ്റം ചെയ്യപ്പെട്ടുവെങ്കിൽ അത് ആ പ്രത്യയ ശാസ്ത്രത്തിന്റെ പരാജയമല്ലാതെ മറ്റൊന്നുമല്ല എന്നാണ് സൂചിപ്പിക്കാനുള്ളത് പക്ഷേ അതുകൊണ്ട് അതുകൊണ്ട് രാഷ്ട്രീയത്തിൽ പണ്ട്

അവസ്ഥ തന്നെയാണ് ഒരു വാദം അവതരിപ്പിക്കുമ്പോഴും ജമാത്തിന്റെ വാദം പറയുമ്പോഴും ജമാഅത്തുക്കാർക്കുണ്ടായതൊരവസ്ഥ ഒന്നുകൂടി കേട്ടോളൂ ഒന്നുകൂടി ഞാൻ വായിച്ചു തരാം ജമാഅത്ത് ഇസ്ലാമിയുടെ ഇന്നും ജീവിച്ചിരിക്കുന്ന നേതാവ് ആ നേതാവിന്റെ പേരാണ് ഷെയ്ഖ് മുഹമ്മദ് കാരക്കുന്ന് അദ്ദേഹം വിവർത്തനം ചെയ്ത പുസ്തകം വഴിയടയാളങ്ങൾ എന്ന പുസ്തകം ആ വഴിയടയാളങ്ങൾ എന്ന പുസ്തകം നേരത്തെ ഒന്നാമത്തെ ചോദ്യത്തിൽ ഇവിടെ പരാമർശിക്കപ്പെട്ട ഇവിടെ പറയപ്പെട്ട സയ്യിദ് ഖുത്തുബിന്റെ മഹാലിബു ഫിത്തരീഖ് എന്ന് പറയുന്ന പുസ്തകമാണ് ആ മഹാലിഫിത്തരീഖ് എന്ന പുസ്തകം വഴിയടയാളങ്ങൾ എന്ന പേരിൽ ആ ഷെയ്ഖ് മുഹമ്മദ് കാരക്കുന്ന് പരിഭാഷപ്പെടുത്തിയിട്ടുണ്ട് അതിന്റെ മുപ്പത്തി ഒമ്പതാമത്തെ പേജ് ഭൂമി ദൈവത്തിൻ്റെതാണ് ഭൂമി ദൈവത്തിൻ്റെതാണ് അത് അവൻറ്റേത് മാത്രമായിരിക്കുകയും വേണം അതിൽ ആർക്കും തർക്കില്ല ഈ പറഞ്ഞത് വിവാദത്തിന് വേണ്ടിയല്ല ഭൂമി മൗദൂദിയുടേതാണ് എന്ന് ജമാഅത്തുകാർക്ക് വാദില്ല ഭൂമി എന്ന് പറഞ്ഞാൽ അത് ഏതെങ്കിലും ഒരു വ്യക്തിയുടേതാണ് എന്ന് ഒരിക്കലും ലോകത്തൊരു മനുഷ്യനും വാദമില്ല ഭൂമി എന്ന് പറഞ്ഞാൽ പടച്ചവൻ്റെ അല്ല എന്നൊരാൾക്കും ആകാശഭൂമികളിലുള്ളത് മുഴുവൻ അള്ളക്കുള്ളതാണ് ഉള്ളത് തന്നെയാണ് സംശയമില്ല എന്നാൽ മൗദൂദ് ഇവിടെ പറയുന്ന കേൾക്കൂ ഭൂമി അല്ല സെയ്തു കുത്തു പറയുന്ന കേൾക്കൂ ഭൂമി ദൈവത്തിൻ്റെതാണ് അതവൻറ്റേത് മാത്രമായിരിക്കുകയും വേണം ഭൂമി അള്ളാഹുവിന്റേതാണ് അതല്ല മാത്രമായിരിക്കണം ശരി സമ്മതിക്കാം എന്നാൽ അടുത്ത വാചകം ശ്രദ്ധിച്ചോ അതാണ് മത രാഷ്ട്രവാദമെന്ന് ഞങ്ങൾ പറഞ്ഞത് എന്താണ് അടുത്ത വാദം കേട്ടോളൂ ഭൂമിയുടെ ആധിപത്യം ഭൂമിയുടെ അധികാ ഭൂമിയുടെ ആധിപത്യം അള്ളാഹുവിൽ അർപ്പിതമാവണമെങ്കിൽ ഭൂമിയുടെ ആധിപത്യം അള്ളാഹുവിൽ അർപ്പിതമാകണമെങ്കിൽ തന്നെ വേണം അപ്പോ ലാ ഇലാഹഇ ഇല്ലയുടെ പതാക നാട്ടി കിട്ടില്ലെങ്കിൽ നാട്ടി കിട്ടില്ലെങ്കിൽ അവിടെന്തില്ല അല്ലെ ആധിപത്യമില്ല അപ്പൊ ഇന്ത്യ രാജ്യത്തോ അല്ലെ ആധിപത്യ ഇന്ത്യ രാജ്യത്തിന്റെ അധികാരം അല്ലെ നഷ്ടപ്പെട്ടു പോയി ഇന്ത്യ അള്ളയുടേതല്ല പിന്നെ അത് കോൺഗ്രസിന്റെ അത് ബി അത് മൻമോഹൻ സിംഗിന്റെ അത് അച്യുതാനന്ദന്റെ അപ്പോ ഭൂമിയിൽ ഈ ഇന്ത്യ ഇന്ത്യ എന്ന എന്ന മഹാരാജ്യത്തിന്റെ അധികാരം അള്ളാഹുവിന് നഷ്ടപ്പെട്ടിരിക്കുന്നു ഇനി ആ അധികാരം അല്ലെ തിരിച്ചു കിട്ടണമെങ്കിലോ കിട്ടണമെങ്കിലോയുടെ പതാക ഇവിടെ ഉയരണം ഇനി ഒന്നുകൂടി ക്ലിയർ വേണോ മതരാഷ്ട്രവാദം എന്താണെന്ന് ഒന്നുകൂടി പഠിക്കണോ ജമാഅത്ത് വാദം എന്താണെന്നൊന്നുകൂടി അറിയണോ വഴിയടയാളങ്ങൾ എന്ന പുസ്തകം സയ്യിദ് കുത്തുബിന്റെ പുസ്തകം ഷെയ്ഖ് മുഹമ്മദ് കാര്ക്കുന്ന് പരിഭാഷപ്പെടുത്തിയ പുസ്തകം ആ പുസ്തകത്തിന്റെ എൺപത്തൊമ്പതാമത്തെ പേജ് ഒന്നുകൂടി മറിച്ച് നോക്കൂ അതിന്റെ തല കാണണോ വാല് കാണണോ പുസ്തകം ഞങ്ങളുടെ കയ്യിലുണ്ട് ഒറിജിനൽ കോപ്പി തന്നെയുണ്ട് കൊണ്ടുവന്നിട്ടുണ്ട് അതിന്റെ എൺപത്തി ഒമ്പതാമത്തെ പേജിൽ വീണ്ടും കാണാം ഭൂമി ഭൂമിയുടെ ഭരണാധികാരം ഏതെങ്കിലും വ്യക്തികളുടെ കരങ്ങളിലായിരിക്കുന്നിടത്തോളം കാലം അള്ളാഹുവിന്റെ ആധിപത്യം ഇവിടെ നിലനിൽക്കുകയില്ല ഞാൻ ചോദിക്കട്ടെ ജമാകാര ജമാകാര ലോകത്തെവിടെയെങ്കിലും ഇസ്ലാമിക ഭരണം നിലനിൽക്കുന്നുണ്ടോ ജമാകാരന്റെ മറുപടി ഇല്ല സൗദിയിലുണ്ടോ ഇല്ലേ ഇല്ല ഖത്തറിലുണ്ടോ ഉണ്ട് എന്ന് ഭാഗികമായി വേണമെങ്കിൽ പറയാം ഇറാനിലുണ്ടോ ഒരു മുക്കാൽ ശതമാനം ഉണ്ട് എന്ന് പറയാം ഇന്ത്യയിലുണ്ടോ ഓ ഒട്ടുമേ ഇല്ല അപ്പോൾ ഇന്ത്യയിൽ അല്ല അധികാരമില്ല ഇവിടെ ഏതെങ്കിലും തരത്തിലുള്ള ഭരണ വ്യവസ്ഥ പലതരത്തിലും നിർവഹിക്കപ്പെടുന്ന സാഹചര്യമാണുള്ളത് ഇസ്ലാമിക ഭരണ വ്യവസ്ഥയല്ല അതുകൊണ്ട് തന്നെ ഇവിടെ അള്ളാഹുവിന്റെ ആധിപത്യം നിലനിൽക്കില്ല കാരണം ഇവിടെ മുസ്ലിങ്ങൾക്ക് ഭരണമില്ല മുസ്ലിങ്ങൾക്ക് ഭരണമില്ലെങ്കിൽ ഇസ്ലാമിക ഭരണമില്ലെങ്കിൽ അവിടെ അള്ളാഹുവിൻ ആധിപത്യമില്ല ഇതാണ് മൗദൂദിയുടെ വാദം ഇതാണോ നിങ്ങൾ വായിച്ച വാചകത്തിൽ ഈ വാദമാണോ ഉമർ മൗലവിയുടേതായി നിങ്ങൾ വായിച്ചത് കെ എം മൗലവിയുടേതായി നിങ്ങൾ വായിച്ചത് അതുപോലെ തന്നെ മുജാഹിദ് പ്രസിദ്ധീകരണങ്ങളിൽ നിന്ന് നിങ്ങൾ വായിച്ചത് തിരിഞ്ഞില്ലേ ഒന്നുകൂടി കേട്ടോളൂ ആ പുസ്തകം വഴിയടയാളങ്ങൾ എന്ന ഒരേ ഒരു പുസ്തകം ആ പുസ്തകത്തിന്റെ നൂറ്റി പതിനേഴാമത്തെ പേജിൽ വീണ്ടും കാണാം ഭൂമിയിൽ ദൈവിക ഭരണ സംസ്ഥാപനം മനുഷ്യാധിപത്യത്തിന്റെ നിഷ്കാസനം അന്യായമായി അധികാരം കൈയടക്കി വെച്ച് അടിമകളിൽ നിന്നത് വീണ്ടെടുക്കൽ ഏകനായി ദൈവത്തിനായി സമർപ്പിക്കൽ ദൈവിക വ്യവസ്ഥയുടെ നായകത്വത്തിലേക്കുള്ള അരങ്ങേറ്റം മനുഷ്യനിർമ്മിത നിയമങ്ങൾ

ആ വരുക എന്നത് പ്രബോധനം പ്രചരണം പ്രബോധനം കൊണ്ടും പ്രചരണം കൊണ്ടും നടക്കുന്ന കാര്യങ്ങളല്ല പ്രബോധനം കൊണ്ടൊന്നും ദീൻ ഉണ്ടാവൂല ഭരണം പ്രബോധനം കൊണ്ട് ഭരണം ഉണ്ടാവൂല പ്രചാരണം കൊണ്ട് ഭരണം ഉണ്ടാവൂലാൽ കാരണം അള്ളാഹുവിന്റെ അവകാശം അവിഹിതമായി പിടിച്ചു പറ്റി ജനങ്ങളെ അടിമകളാക്കി വെക്കുന്ന കൃത്രിമാധിപതികൾ തങ്ങളുടെ അധികാരം അത്ര വേഗമൊന്നും കൈയൊഴിക്കുകയില്ല അങ്ങനെ ചെയ്യുമായിരുന്നെങ്കിൽ അള്ളാഹുവിന്റെ വ്യവസ്ഥകൾ ഇവിടെ സ്ഥാപിക്കുക എന്നത് എന്ന ദൗത്യം പ്രവാചകന്മാർക്ക് എത്രയോ എളുപ്പമാകും എളുപ്പമായേനെ എന്ന് അപ്പോൾ അധികാരം ഇവിടെ കൈയടക്കി വെച്ചിരിക്കുന്നു ആ അധികാരം പിടിച്ചടക്കാൻ പ്രബോധനം കൊണ്ടും കഴിയില്ല പ്രചരണം കൊണ്ടും കഴിയില്ല എന്ന് അടുത്ത വാചകം അതുകൊണ്ട് പ്രബോധനം കൊണ്ട് കഴിയാത്തത് പ്രചാരണം കൊണ്ട് കഴിയാത്തത് മുസ്ലിങ്ങൾ എങ്ങനെ നേടിയെടുക്കുമെന്നാണ് ജമാഅത്ത് ഇസ്ലാമി പറഞ്ഞ ഈ മതരാഷ്ട്രവാദം എങ്ങനെ ഉണ്ടാകും പ്രബോധനം നടത്തിയാൽ ഉണ്ടാവോ അങ്ങനെ ഉണ്ടാകൂല പ്രചരണം നടത്തിയാൽ ഉണ്ടാവോ അങ്ങനെ ഉണ്ടാവൂല പിന്നെന്ത് ചെയ്യണം വഴി അടയാളങ്ങൾ എന്ന പുസ്തകം അതിന്റെ അതിന്റെ നൂറ്റി പതിനേഴാമത്തെ പേജ് നൂറ്റി പതിനേഴാമത്തെ പേജ് എന്താണ് ഇവിടെ പറയുന്നത് ഇസ്ലാമിന്റെ ജന്മത്തോടെ തന്നെ ഇസ്ലാമിന്റെ ജന്മത്തോടെ തന്നെ സംഘട്ടനവും അനിവാര്യമായി തീരുന്നു സംഘട്ടനവും അനിവാര്യമായി തീരുന്നു സംഘട്ടനവും അനിവാര്യമായി തീരുന്നു ഒരു രാജ്യത്ത് ഇസ്ലാം ജനിച്ച പിന്നെ അവിടെ അടി പിന്നെ ഇടി പിന്നെ തൊഴി അത് മാത്രമേ ഉള്ളൂ സംഘടന ഉണ്ടാവു പിന്നെ എങ്ങനെ ഈ സംഘടന ഉണ്ടാവൽ മുസ്ലിങ്ങൾ വരുമ്പോ മറ്റുള്ളവരെ ആക്രമിക്കാണോ അങ്ങനെ ഉണ്ടായതാണോ അല്ല നേരെ മറിച്ച് നേരെ മറിച്ച് ഇസ്ലാം നിർബന്ധമായും നിർവഹിക്കേണ്ട സമരമാണത് ഘടനം എന്നത് ഇസ്ലാം നിർബന്ധമായും നിർവഹിക്കേണ്ട സമരമാണത് ഇതാണോ കെ എം മൗലവി എഴുതിയത് ഇതാണോ ഉമർ മൗലവി എഴുതിയത് ഇതാണോ നിങ്ങൾ വായിച്ച പുസ്തകത്തിലുള്ളത് നിങ്ങളുടെ വായിച്ച ഉദ്ധരണികളിലുള്ളത് ഒരിക്കലും നല്ല അപ്പൊ ഇസ്ലാം ജനിച്ചാൽ സംഘട്ടനം വേണം ഇസ്ലാം ഉണ്ടായാൽ സംഘട്ടനം ഉണ്ടാകും അതാണ് തീവ്രവാദം എന്ന് പറഞ്ഞത് അതാണ് തീവ്രവാദം എന്ന് പറഞ്ഞത് അതാണ് ആശയം തീവ്രവാദത്തിന്റെ ആശയമാണെന്ന് പറഞ്ഞത് ഇത് മലയാളത്തിലുള്ള ബുക്കാണ് ഇംഗ്ലീഷിലുള്ള ബുക്കല്ല അറബിയിലുള്ള ബുക്കല്ല മലയാളത്തിൽ ഐ പി എച്ച് പുറത്തിറക്കി ഷെയ്ഖ് മുഹമ്മദ് കാരക്കുന്ന് പരിഭാഷപ്പെടുത്തി വഴിയടയാളങ്ങൾ എന്ന് പേരിട്ട് പുറത്തിറക്കിയ പുസ്തകത്തിലാണ് ഒരു രാജ്യത്ത് ഇസ്ലാം ജനിച്ചാൽ അവിടെ സംഘട്ടനമുണ്ടാകും എന്ന് എഴുതി വെച്ചത് ഇസ്ലാമിന്റെ ജന്മത്തോടെ തന്നെ സംഘടനവും അനിവാര്യമായി തീർന്നു എന്നാണ് ഈ വഴിയടയാളങ്ങൾ എന്ന പുസ്തകത്തിൽ എഴുതി വെച്ചിട്ടുള്ളത് ഇനി ഒരു വാചകം കൂടി ഞാൻ വായിച്ചു തരാം കെ എം മൗലബി അത് എഴുതിയിട്ടുണ്ടോ ഉമർ മൗലവി അത് എഴുതിയിട്ടുണ്ടോ വായിക്കണം ഇവിടെ അപ്പോഴാണ് മൗദൂദി സാഹിബിന്റെ മതരാഷ്ട്രവാദവും കെ എം മൗലവിയുടെ വാചകവുമായി ഏറ്റുമുട്ടുക അപ്പോഴാണ് ഉമർ മൗലവിയുടെ വാചകവും സാഹിബിന്റെ മതരാഷ്ട്രവാദവുമായി വൈരുദ്ധ്യമായ രൂപത്തിലോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും രൂപത്തിലോ അവതരിപ്പിക്കാൻ കഴിയുക എന്താണ് അടുത്ത വാചകം നിങ്ങൾ കേൾക്കണം വഴിയടയാളങ്ങൾ എന്ന പുസ്തകം ഇരുന്നൂറ്റി എട്ടാമത്തെ പേജ് എന്നാൽ എന്നാൽ ഇസ്ലാം നിലനിൽക്കാത്ത അതിന്റെ നിയമവ്യവസ്ഥ നടത്താത്ത പ്രദേശങ്ങളെല്ലാം മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം ആളുകൾക്ക് അതിന്റെ അർത്ഥമെന്ത് ആ പ്രയോഗത്തിന്റെ ഉദ്ദേശമെന്ത് എന്നറിയാൻ തക്കവണ്ണം വിവരമുള്ളവരാണ് ഇവിടെയുള്ളത് ഒരു രാജ്യത്ത് ഇസ്ലാം നിലനിൽക്കാത്ത അതിന്റെ നിയമവ്യവസ്ഥ നടത്താത്ത പ്രദേശങ്ങളെല്ലാം മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം ദാറുൽ ഹർബാണ് മുസ്ലിങ്ങളുടെ സംരക്ഷണത്തിലും സന്ധിയിലും കഴിഞ്ഞുകൂടുന്ന അമുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളവും അങ്ങനെ തന്നെ മുസ്ലിങ്ങൾ അതിനോട് സമരം ചെയ്യണം തന്റെ പിതാവോ തന്റെ കുടുംബക്കാരോ ബന്ധുക്കളോ ധനമോ ഉപകരണങ്ങളോ മറ്റെന്തൊക്കെ തന്നെ അവിടെ ഉണ്ടെങ്കിലും ശരി മുസ്ലിങ്ങൾ അവിടെ ഇസ്ലാമിക പറഞ്ഞില്ലെങ്കിൽ ആ നാടിനോട് യുദ്ധം ചെയ്യണം അത് ദാരു ഹർബാഡ് എന്ന് പറയാനുള്ള പുസ്തകത്തിന്റെ ഇരുന്നൂറ്റി എട്ടാമത്തെ പേജിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് ഇനിയും കേട്ടോളൂ അതിന്റെ ബാക്കി ഇനി ഈ യുടെ മതരാഷ്ട്രവാദം തീവ്രവാദ തീവ്രവാദ മയമുള്ള അല്ല തീവ്രവാദ മണമുള്ള അല്ല തീവ്രവാദ സിദ്ധാന്തം തന്നെയായ തീവ്രവാദത്തിന്റെ വിത്തായ ആ മതരാഷ്ട്രവാദം ആ മതരാഷ്ട്രവാദം സമർപ്പിക്കാൻ മുഹമ്മദ് നബിയുടെ പേരിൽ പോലും കളമെഴുതി വെച്ചു എന്താ പറഞ്ഞു നോക്കൂ അങ്ങനെയാണ് നബിസലാഹു അലഹി വസ്ല്ലം മക്കയോട് യുദ്ധം ചെയ്തത് ുമാറാകട്ടെ മുഹമ്മദ് അതിന്റെ പരിശുദ്ധി പറഞ്ഞുവെങ്കിൽ ആകാശഭൂമികളെ സൃഷ്ടിച്ച അന്ന് മുതൽ അള്ളാഹു ആ പരിശുദ്ധമായ മണ്ണിനെ അതേ പവിത്രമാക്കി എന്ന് പ്രവാചകൻ പഠിപ്പിച്ചുവെങ്കിൽ ആ മക്കയോട് പ്രവാചകൻ യുദ്ധം ചെയ്തിട്ടില്ല പ്രവാചകരോട് ഇങ്ങോട്ട് യുദ്ധം ചെയ്തിട്ടുണ്ട് അവർ അവരിങ്ങോട്ട് യുദ്ധത്തിന് വന്നിട്ടുണ്ടെന്നല്ലാതെ മക്കയോട് യുദ്ധം പ്രഖ്യാപിച്ചിട്ടില്ല എന്നാൽ മൗദൂദിയുടെ വാദം സമർത്ഥിക്കാൻ മൗദൂദിസ്റ്റുകൾ എഴുതിവിടുകയാണ് അങ്ങനെയാണ് നബി മക്കയോട് യുദ്ധം ചെയ്തത് അത് അദ്ദേഹത്തിന്റെ ജന്മദേശമായിരുന്നു മക്ക എന്നത് നബിയുടെ ജന്മനാടാണ് അവിടെ നബിയുടെ ബന്ധുക്കളും കുടുംബക്കാരും ഉണ്ടായിരുന്നു തൻ്റെയും തൻ്റെ അനുയായികളുടെയും ഭവനങ്ങളും ഉണ്ടായിരുന്നു ഉപേക്ഷിച്ചു പോന്ന സ്വത്തുക്കളും ഉണ്ടായിരുന്നു എന്നിട്ട് നബി സലല്ലാഹു അലഹി വസ്ലമക്കും നബിയുടെ സമുദായത്തിനും അത് ദാറുൽ ഇസ്ലാമായി തീർന്നില്ല അത് ഇസ്ലാമായി തീർന്നില്ല നേരെ മറിച്ച് നേരെ മറിച്ച് ആ പ്രദേശം ഇസ്ലാമിന് കീഴ്പ്പെടുകയും അവിടെ ദൈവിക വ്യവസ്ഥ നിലവിൽ വരികയും ചെയ്യുന്നത് വരെ ഇതാണ് ഇതാണ് ഇത് മാത്രമാണ് ഇസ്ലാം ഇത് മാത്രമാണ് ഇസ്ലാം ഇത് വഴിയടയാണെങ്കിൽ എഴുതി വെച്ച വാചക മാന്യ സഹോദര ഇതല്ല ഇസ്ലാം ഇതല്ല ഇസ്ലാം ഇതല്ല ഇസ്ലാം എന്നാണ് മുജാഹിദ് പ്രസ്ഥാനത്തിന് പറയാനുള്ളത് ഈ വാദമാണോ നിങ്ങൾ വായിച്ചതിലുള്ളത് നിങ്ങൾ വായിച്ചതിലുള്ളത് ലാ ഇലാഹ ഇല്ലല്ലാ എന്നത് അതേ ഭരണം നേടിയെടുക്കാനുള്ള അഭൗതിക ഉപകരണമാണ് അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യണം ലാ ഇലാഹ പറയൂ എന്നാണ് പറഞ്ഞതോ ലാ ഇലാഹ ഇലാഹ ലാ ഇലയാണോ എന്ന തൗഹീദിന്റെ വാക്യങ്ങൾ ഉച്ചരിച്ച് അതിന്റെ ആദർശ പ്രബോധനത്തിന് വേണ്ടി രംഗത്തിറങ്ങിയ ഈ തൗഹീദിന്റെ വാക്താക്കളെ പരിഹസിച്ച് ലേഖനമെഴുതിയ ജമാഅത്തുകാരാ ലാഹയി എങ്കിൽ നിങ്ങൾക്ക് ആ ല ഇലാഹ ഇല്ലെന്ന് പറയുക വഴി അത് പ്രഖ്യാപിക്കുക വഴി അത് ജനമനസ്സുകളിലേക്ക് എത്തിച്ചു കൊടുക്കുക വഴി തീർച്ചയായും അധികാരം ലഭിക്കും ഭരണം ലഭിക്കും അത് ലാ ഇലാഹ ഇല്ല എന്നത് ഭരണം നേടാനുള്ള അഭൗതിക ഉപകരണമാണ് ആ ആപകരണം ഉപയോഗിക്കേണ്ട രൂപത്തിൽ ഉപയോഗിക്കണം അതുകൊണ്ടെന്ത് ചെയ്യണം അതുകൊണ്ടെന്ത് ചെയ്യണം അധികാരം ലഭിക്കാൻ വാളെടുത്ത് രംഗത്തിറങ്ങാനല്ല പറഞ്ഞത് ഉണ്ടാക്കാനല്ല പറഞ്ഞത് കലാപം അഴിച്ചുവിടാനല്ല പറഞ്ഞത് തീവ്രവാദികളെ സൃഷ്ടിക്കാനല്ല പറഞ്ഞത് ലാ ഇലാഹ ഇല്ലാ എന്ന് പറയൂ ജമാരാ നിന്നോടും പറയാനുള്ളത് കുലൂ ല കേവലം കൊക്കക്കോളയും അതുപോലെ തന്നെ അതുപോലെ തന്നെ കരിമണൽ ഖനനവും അതിൽ മാത്രമാണ് ഉള്ളത് എന്ന് കണ്ടെത്തുന്ന ആ ഗവേഷണം അവിടെ മാറ്റി വെച്ച് എന്ന സ്വർഗപ്രവേശനത്തിലേക്ക് കാരണമാകുന്ന മനുഷ്യരെ പറയൂ തൗഹീദ് പ്രഖ്യാപിക്കൂ അതൊരിക്കലും മതരാഷ്ട്രവാദവുമായി ഏറ്റുമുട്ടുന്നതല്ല അത് മുഹമ്മദ് നബി പഠിപ്പിച്ച ആദർശമാണ് പ്രവാചകൻ ഈ ലോകത്തോട് പറഞ്ഞ തത്വമാണ് ആ തത്വം തന്നെയാണ് മുജാഹിദ് പ്രസ്ഥാനത്തിനും പറയാനുള്ളത് മൗദൂദി സാഹിബ് അവതരിപ്പിച്ച തീവ്രവാദവും മുജാഹിദ് പ്രസ്ഥാനത്തിൻ്റെ പൂർവ്വകാല നേതാക്കൾ പറഞ്ഞ കാര്യങ്ങളും കടലും കടലയാളിയും തമ്മിലുള്ള വൈരുദ്ധ്യങ്ങളുണ്ട് എന്ന് വളരെ വ്യക്തമായി ഇവിടെ സമർപ്പിക്കുകയുണ്ടായി ഇനി നമ്മുടെ വിഷയവുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളാണ് വരേണ്ടത് തീവ്രവാദം ഭീകരവാദം ഇസ്ലാം എന്ന ഈ ടൈറ്റിൽ സജീവമായ ചർച്ച നിങ്ങളിലൊന്ന് ഞങ്ങൾ ക്ഷണിക്കുകയാണ് അടുത്ത ചോദ്യം കൊടിയത്തൂര് ഞാൻ ആദ്യമായിട്ട് മുഖാമുഖത്തിൽ പങ്കെടുക്കുകയാണ് ഞാനൊരു പുതുവിശ്വാസിയാണ് എനിക്ക് ചോദിക്കാനുള്ള ചോദ്യം ഈ തീവ്രവാദം ഭീകരത ഇസ്ലാം എന്ന ഈ ടൈറ്റിലെ ധാരാളമായിട്ട് എനിക്ക് എൻ്റെ അനുഭവത്തിൽ പറയുന്ന കാര്യമുണ്ട് എനിക്കൊരു രണ്ട് മിനിറ്റ് തരണം ഞാൻ വളരെ തീവ്രവാദ ഇസ്ലാമിക തീവ്രവാദത്തെ ആരംഭകാലം മുതൽ ആളാണ് ഇസ്ലാമിനെ പറ്റി പഠിച്ച് ഇസ്ലാം സ്വീകരിച്ച ആളാണ് എനിക്ക് യാദശ്യമായിട്ട് ഒരു തൊഴിലിനു വേണ്ടി ഒരു സ്ഥാപനത്തിൽ പോകേണ്ടി വന്നു എല്ലാവരും ശ്രദ്ധിക്കപ്പെടുന്ന തേജസ് ഇന പത്രത്തിൽ പോകേണ്ടി വന്ന അവസ്ഥ ഉണ്ടായിട്ടുണ്ട് ഞാൻ മുജാഹിദ് ആശയക്കാരനാണ് പക്ഷേ ഞാൻ ആ പത്രത്തിൽ പോ ജോലിക്ക് പോയ ആ സമയം മുതൽ ഈ കൊടിയത്തൂർ മേഖലയിൽ എന്നെ അറിയുന്ന പല ആളുകളും ഞാനൊരു ആയി മാറി എന്ന് വളരെയധികം വാർത്തകൾ പ്രചരിപ്പിക്കുകയും ഇന്നും പലർക്കും അറിയാത്ത രഹസ്യം ഈ ആയിരക്കണക്കിന് ആളുകളും വെളിപ്പെടുത്തേണ്ട സാഹചര്യം ഉണ്ടായിട്ടുണ്ട് കാരണം നമ്മുടെ ഈ പ്രസ്ഥാനങ്ങളുമായി ബന്ധപ്പെട്ട അതായത് മുജാഹിദ് പ്രസ്ഥാനം അടക്കമുള്ള ആളുകളുമായി ബന്ധപ്പെട്ട സ്ഥാപനത്തിൽ ജോലിക്ക് പോയിട്ട് കിട്ടാത്ത സാഹചര്യത്തിൽ ഒരു തൊഴിലിനു വേണ്ടി മാത്രമാണ് ഞാൻ എൻ ഡി എഫിൻ്റെ മാനേജ്മെൻറ്റിലുള്ള ഈ തയ്യാസ് പത്രത്തിൽ ജോലിക്ക് വിളിക്കുന്ന പല ആൾക്കാർക്കും അറിയാവുന്ന കാര്യമാണ് കഴിഞ്ഞ മുജാഹിദ് സമ്മേളനത്തിൻ്റെ സപ്ലിമെൻ്റ് പോലും ചെയ്ത് ഞാനായിരുന്നു ചുരുക്കി പറഞ്ഞാൽ ഈ നാട്ടിൽ മുമ്പ് ഉള്ള പല ആളുകളും എന്നോട് മിണ്ടാൻ പോലും മടിക്കുന്ന അവസ്ഥയായി എൻ്റെ വാഹനത്തിൽ കയറാൻ പറ്റാത്ത അവസ്ഥയായി പല കല്യാണങ്ങൾക്ക് പോലും എന്നെ വിളിക്കാത്ത അവസ്ഥയായി ഒരൊറ്റപ്പെട്ട സാഹചര്യം ഇവിടെ സൃഷ്ടിക്കപ്പെട്ടു ഈ കാര്യത്തിൽ മാത്രമല്ല മുജാഹിദ് സെന്ററിലേക്ക് ആരോ ഊമക്കത്തോണം അയക്കുകയും ചെയ്തായിട്ട് എനിക്ക് കിട്ടിയിട്ടുണ്ട് തീർച്ചയായും എൻ ഡി എഫിൻ്റെ ഒരു നേതൃത്വവും എന്നെ ഒരു എൻ ഡി എഫ് കാരനായിട്ട് അംഗീകരിക്കുന്നില്ല അവരുമായി ആശയപരമായി വളരെ ഭിന്നതയാണ് ആ മാനേജ്മെന്റുമായിട്ട് എനിക്ക് അന്ന് തന്നെ ധാരണ ഉണ്ടായിരുന്നു പക്ഷേ എൻ ഡി എഫുകാരനല്ലാത്ത എന്നെ വിചാരിത പ്രസ്ഥാനത്തിൽ തന്നെ ചില ആളുകൾ എന്നെ ഒരു എൻ ഡി എഫ് കാരനാക്കി മാറ്റി ഒറ്റപ്പെടുത്താൻ ശ്രമം നടന്നു അപ്പോൾ തീവ്രവാദം ഭീകരത എന്ന രീതിയിൽ എനിക്ക് തീവ്രവാദം എതിർക്കിട്ട ഞാൻ ഒടുവിൽ ഒരു രക്ഷയില്ലാത്ത സാഹചര്യത്തിൽ ഒറ്റപ്പെട്ട അവസ്ഥയിൽ ഒരു തീവ്രവാദിയായി മാറുന്ന മാനസിക അവസ്ഥ ഉണ്ടാക്കുന്ന ഒരു മത നേതൃത്വം ഇന്ന് കേരളത്തിലുണ്ട് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു അത് മുജാഹിദ് പ്രസ്ഥാനത്തിൽ മാത്രമല്ല എല്ലാ പ്രസ്ഥാനത്തിലും ഉണ്ട് അപ്പൊ തീർച്ചയായും ഇത്തരത്തിലല്ലേ ഈ രാജ്യത്ത് യുവജനങ്ങള് ചില സന്ദർഭത്തിൽ സംഭവിച്ചു പോകുന്നതല്ലേ എന്ന് എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട് അതിന് നേതാക്കന്മാർ മറുപടി പറഞ്ഞാൽ ചോദ്യം മനസ്സിലായി ചോദ്യത്തിന് മറുപടി പറയും വ്യക്തിപരമായ ചില പ്രയാസങ്ങൾ സ്വാഭാവികമായും ഇസ്ലാമിൻ്റെ ആദർശപരമായ നയനിലപാടുകൾ പഠിച്ചു തുടങ്ങിയ ഒരു വ്യക്തി എന്നുള്ള നിലക്ക് അദ്ദേഹത്തിൻ്റെ ഈ സംസാരത്തെ മുഖവിലക്കെടുക്കുകയാണ് മുജാഹിദ് പ്രസ്ഥാനം ഏതായിരുന്നാലും ഒരാളെ തീവ്രവാദിയായി ചിത്രീകരിക്കാനോ ചീ അല്ലാത്ത ഒരാളെ അവരുമായി ഇഴുകിച്ചേർന്നതിൻ്റെ പേരിൽ തീവ്രവാദം മുദ്രകുത്തി ചെലുത്താനോ പ്രേരിപ്പിക്കുന്നില്ല പരിശീലിപ്പിക്കുന്നില്ല ചിലതൊക്കെ സുഹൃത്തിൻ്റെ ധാരണകളാണ് കാരണം പ്രത്യേകിച്ചും ഈ നാട്ടുകാരായ മുജാഹിദ് പ്രവർത്തകരെയും ഒക്കെ നമുക്ക് നന്നായി അറിയാം ഏതായിരുന്നാലും ഇവിടെ വിലയിരുത്തേണ്ട മറ്റൊരു സംഗതി പൊതുവേ സമൂഹത്തിനൊരവസ്ഥയുണ്ട് ഒരാളുടെ ഹൃദയത്തിൻ്റെ അകത്തേക്ക് നമുക്ക് കടന്നു ചെല്ലാൻ സാധ്യമല്ല അത് നബി നബിസ്ലാസ്വലം പോലും പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ നിങ്ങളെൻ്റെ അരികിൽ ഏതെങ്കിലും ഒരു കാര്യം സമർത്ഥമായ ഒരു കേസൊക്കെ വരുന്ന സമയത്ത് ന്യായീകരിക്കാൻ ശ്രമിച്ചാൽ ചിലപ്പോൾ ഞാൻ സത്യത്തിനെതിരായി വിധിച്ചു എന്ന് വരും കാരണം അത് തെളിവ് അവതരിപ്പിക്കുന്ന ആളുടെ നാക്കിൻ്റെ ബിരുദാണ് അതുകൊണ്ട് നിങ്ങൾ വന്ന് എന്നെ തെറ്റിദ്ധരിപ്പിക്കുന്ന രൂപത്തിൽ കാര്യങ്ങൾ അവതരിപ്പിക്കരുത് നെഹ്നു നെഹ്കുബി ലവാഹിർ അള്ളാഹുയത്തബല്ല സറാഹിർ പ്രത്യക്ഷമായി കാണുന്നതനുസരിച്ചാണ് നാം വിധി പറയുക രഹസ്യങ്ങൾ അള്ളാഹുലേക്കേൽപ്പിക്കുകയാണ് തേജസ്വി എന്ന പത്രം ഈ സമൂഹത്തിന് എന്തെങ്കിലും പ്രയോജനം ചെയ്യുന്നുണ്ടോ എന്നറിയില്ല എന്ന് മാത്രമല്ല തീവ്രവാദത്തിലേക്കൊരു സംഘത്തെ വാർത്തെടുക്കുക എന്ന നിസ്സാരമായ ഒരു രാജ്യദ്രോഹ അജണ്ടയല്ലാതെ ആ പ്രസ്ഥാനത്തിനില്ല എന്നിട്ടും ഒരുപക്ഷെ അതിൻ്റെ ആഴങ്ങൾ അറിയാതെ ഒരു ജോലിയെക്കുറിച്ച് മാത്രം ചിന്തിച്ചപ്പോൾ അതിനോട് സഹകരിച്ചു പോയിട്ടുണ്ടെങ്കിൽ ആ പ്രത്യക്ഷമായ അടയാളങ്ങളെ ഏതെങ്കിലും ഒരാൾ വിലയിരുത്തി പോയിട്ടുണ്ടെങ്കിൽ പ്രവാചകൻ സലിസ്ലം തന്നെ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഒരു നിലവാരത്തിൽ മാത്രമേ സുഹൃത്തെടുക്കേണ്ടതുള്ളൂ ഒരിക്കലും നാട്ടുകാർ നമ്മെ എങ്ങനെ വിലയിരുത്തുന്നു എന്നതിനേക്കാൾ പ്രധാനം സർവശക്തനായ അള്ളാഹു നമ്മെ എങ്ങനെ മനസ്സിലാക്കുന്നു അതുകൊണ്ട് വലിയ ഒരു പങ്ക് അപകടം മാത്രമാണ് എന്നറിയുന്ന ഒരു സംവിധാനത്തോട് കഴിവതും സഹകരിക്കാതിരിക്കുകയും തക്കവ് പുലർത്തുകയും ചെയ്താൽ സർവശക്തനായ നാഥൻ നമ്മുടെ ജീവിതത്തിൽ ഒരു വഴി തുറന്നു തരും എന്ന ഹൃദ്യമായ ബോധം എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തിനുണ്ടായിരിക്കണം എന്ന ഒരു നസീഹത്ത് മാത്രമാണ് ഈ സമയത്ത് നൽകാനുള്ളത് നേരത്തെ ഇവിടെ സംസാരിച്ച ആ സംസാരവുമായി ബന്ധപ്പെട്ട് ഒരു കാര്യം കൂടി ഞാൻ ചേർക്കുകയാണ് ഒന്ന് ഷെയ്ഖ് മുഹമ്മദ് കാരക്കുന്നൻ്റെ മുഖാമുഖം എന്ന ഈ പുസ്തകത്തിലും അതേപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ ജമായത്ത് ഇസ്ലാമി വിമർശകരും എന്ന പുസ്തകത്തിലും വരിയായി കൊടുത്തിട്ടുള്ള ചില കഷ്ണം മുറിച്ച ഉദ്ധരണികൾ ആ ഉദ്ധരണികൾ ഉദ്ധരണികളുപക്ഷേ ചോദ്യകർത്താക്കൾ നേരിട്ട് കാണാൻ തന്നെ ഇടയില്ല ഷെയ്ഖ് മുഹമ്മദ് കാരക്കുന്ന് തന്നെ നേരിട്ട് കണ്ടിട്ടുണ്ടോ എന്ന് എനിക്ക് സംശയമാണ് കാരണം എന്താ അദ്ദേഹം അവതരിപ്പിക്കുമ്പോഴും അദ്ദേഹത്തിന് ചില പ്രഭാഷങ്ങൾ ശ്രദ്ധിച്ചപ്പോഴും അത് ഈ അദ്ദേഹം കണ്ടതേത് കാണാത്തതേത് എന്ന് തിരിച്ചറിയാൻ ചില സംഗതികൾ നിമിത്തങ്ങളും ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തുന്നു ചിലതൊക്കെ ചിലർ നേരത്തെ പറഞ്ഞ പോലെ ചില നോട്ട് പുസ്തകങ്ങളിൽ നിന്ന് പകർത്തിയെടുത്തത് മാത്രമാണ് എന്നും വ്യക്തമായി ബോധ്യപ്പെടുത്തുന്ന ചില അടയാളങ്ങൾ ലഭിച്ചിട്ടുണ്ട് അദ്ദേഹം ഒരു സാധാരണ അഫ്ദൽ ഉളുമക്കാരൻ്റെ നിലവാരത്തിന് ഈ ആദർശത്തിന്റെ പഠന പോയിട്ടുണ്ട് എന്ന് തിരിച്ചറിയാൻ ഞങ്ങൾക്ക് സാധിച്ചിട്ടില്ല ഈ മുഖാമുഖം എന്ന പുസ്തകം തന്നെയാണ് ഉദാഹരണം അതിൻ്റെ ഇരുപത്തിയാറാമത്തെ പേജിൽ പതിറ്റാണ്ടുകളായി കേരളക്കരയിൽ തൗഹീദിന്റെ ആദർശം പുലരാൻ വേണ്ടി നിരവധി ഖണ്ഡനങ്ങളും മണ്ണനങ്ങളും നടന്നിട്ടുണ്ട് അതേപോലെ തന്നെ സംവാദങ്ങളും വാദപ്രതിവാദങ്ങളും നടന്നിട്ടുണ്ട് അവിടെയൊക്കെ നിരന്തരമായി ചർച്ച ചെയ്യപ്പെടുകയും തൗഹീദിന്റെ ആദർശത്തെ മുജാഹിദുകളാകട്ടെ സമസ്തക്കാരാകട്ടെ മറ്റുള്ളവരാകട്ടെ നമ്മുടെ രാജ്യത്തുള്ള മുസ്ലിം കേരളത്തിലെ മുസ്ലിങ്ങൾ മുഴുവൻ നിരന്തരമായി കേട്ടുപോകുന്ന ചെറിയ കുട്ടികൾക്ക് പോലും അറിയാവുന്ന ഒരു പരാമർശമുണ്ട് ഇമാം റാസിയുടെ തഫ്സീറിൽ അതായത് ഇലാഹാണെന്ന് കരുതിയിട്ടാണെങ്കിലും ശരി അതല്ലെങ്കിൽ ആ ഒരു നിലവാരത്തിൽ ദൈവമാണെന്ന് വിശ്വസിക്കട്ടെ വിശ്വസിക്കാതിരിക്കട്ടെ അള്ളാഹുവിന് മാത്രം അർപ്പിക്കേണ്ട കാര്യം ദൈവമാണെന്ന് വിശ്വസിക്കാതെ തന്നെ സമർപ്പിക്കട്ടെ അങ്ങനെ ഇബാദത്തിന്റെ ഏതെങ്കിലും ഒരു ഭാഗം സൃഷ്ടികൾക്ക് കൊടുത്താൽ അത് ബഹുദൈവാരാധനയാകും ആ ഉദ്ധരണി ഇദ്ദേഹം വിവർത്തനം ചെയ്തു ഇമാം റാസിയുടെ നിശ്ചയം എന്നിട്ട് അദ്ദേഹം ആ വിഷയത്തെ കുറിച്ച് പറഞ്ഞു ആപ്പത്തിയെട്ടാം വാക്യത്തെ വ്യാഖ്യാനിച്ചുകൊണ്ട് ഇമാം റാസി ഇലാക്ക് എന്ന് വിശ്വാസമില്ലെങ്കിലും ശിർക്കും ഇബാദത്തും സംഭവിക്കുമെന്ന് സർവപ്രവാചകന്മാരുടെയും ഇജുമാ ഏകാഭിപ്രായം ഉദ്ധരിച്ചു സ്ഥിരപ്പെടുത്തുന്നുണ്ട് ഇത് മുജാഹിദിന്റെ ഒരു പ്രസിദ്ധീകരണത്തിൽ നിന്ന് ഷെയ്ഖ് മുഹമ്മദ് കോട്ടയുതാണ് അജുമാ കുല്ലുൽ അമ്പിയ എല്ലാ അംബിയാക്കൾക്കും ഇജുമാ ഉള്ള ഒരു വിഷയമാണ് ആ വിഷയത്തിലേക്കല്ല ഞാൻ പോകുന്നത് എന്താ വിഷയം ഇലാഹാണെന്ന് കരുതിയാലും അത് ശെരുക്കാകും ഇലാഹുരു മാത്രം കൊടുക്കേണ്ട അവകാശം ഇലാഹാണെന്ന് കരുതാതെ അള്ളാഹു അല്ലാത്ത ഒരാൾക്ക് കൊടുത്താലും ഈ കാര്യത്തിൽ അമ്പിയാക്കൾക്ക് ഇജുമാവുണ്ട് ഷെയ്ഖ് മുഹമ്മദ് കാര്ക്കുന്ന് അവിടെ പാണ്ഡിത്യം ചമയുന്നു എങ്ങനെ പാണ്ഡിത്യം ചമഞ്ഞു പണ്ഡിതന്മാരുടെ ഇജുമാഴ എന്നതിന് ഇദ്ദേഹം ഒരു ബ്രാക്കറ്റ് കൊടുത്തു അല്ല പ്രവാചകന്മാരുടെ ഇജുമാ എന്നുള്ളതിന് എന്താ ഷെയ്ഖ് മുഹമ്മദിന്റെ കമന്റ് പണ്ഡിതന്മാരുടെ എന്നാകാം ലേഖകൻ ഉദ്ദേശിച്ചത് അദ്ദേഹം മനസ്സിലാക്കിയത് പണ്ഡിതന്മാർക്ക് മാത്രമേ യജുമാവുണ്ടാവുള്ളൂ അതല്ല ഇമാം റാസി ഉദ്ദേശിച്ചത് ഈ ലോകത്തേക്ക് കടന്നു വന്ന മുഴുവൻ പ്രവാചകന്മാരും തൗഹീദിന്റെ താഴ്വത്ത് നടത്തിയപ്പോൾ ഇജുമാവുള്ള കാര്യമാണ് ഇലാഹാണെന്ന് വിശ്വസിച്ചിട്ടില്ലെങ്കിൽ തന്നെ സമസ്തക്കാർ പറയാറുണ്ടല്ലോ ഇലാഹാണെന്ന് കരുതി വിളിച്ചാലേ ഇസ്തിഹാസ ശുരുക്കാകൂ എന്ന് അല്ല ഇലാഹര് മാത്രം കൊടുക്കേണ്ടത് ഇലാഹാണെന്ന് കരുതാതെ കൊടുത്താലും ശുരുക്കാകും അത് അമ്പിയാക്കൾക്ക് ഇജുമാവുള്ള സംഗതിയാണ്

ഈ പുസ്തകത്തിന് ഉറുദു പതിപ്പുണ്ട് എന്താ അതിന്റെ പേര് ജമാഅത്തെ ഇതിന് ഇംഗ്ലീഷ് പതിപ്പുണ്ട് ഓഫ് ജമാഅത്തെ ഇസ്ലാമി അപ്പൊ സ്ഥാപകനായ ജമാഅത്തെ ഇസ്ലാമിയുടെ സന്ദേശം അവതരിപ്പിക്കുന്നു മലയാളത്തിൽ ആദ്യകാലത്ത് ഇസ്ലാമിയുടെ സന്ദേശം എന്ന പേരിൽ പ്രസിദ്ധീകരിച്ചു ഒരുപാട് പുസ്തകങ്ങൾ ജമാഅത്തെ ഇസ്ലാമിക്കാർ പിൻവലിച്ചിട്ടുണ്ട് ആ കൂട്ടത്തിൽ ഈ പുസ്തകം ഈ പേരോടുകൂടി ഇന്ന് കാണാൻ സാധ്യമല്ല എന്നാൽ അതിന്റെ ഇംഗ്ലീഷ് പതിപ്പും ഉറുദു പതിപ്പും ഇപ്പോഴും മാർക്കറ്റിൽ ലഭ്യമാണ് മലയാളത്തിൽ മറ്റൊരു പേരിൽ ചില കൃത്രിമ വാചക ക്രമീകരണങ്ങളോടുകൂടി അവതരിപ്പിച്ചിട്ടുണ്ട് ഈ പുസ്തകത്തിലെ വാചകം കേൾക്കുക എന്താണ് ജമാഅത്തെ ഇസ്ലാമിക്ക് മുസ്ലിം സമൂഹത്തിന് നൽകാനുള്ള സന്ദേശം കേട്ടോളൂ മൗദൂദി പറയുന്നു മുസൽമാന്മാരെ സംബന്ധിച്ചിടത്തോളം ഞാനിത് അവരോട് തുറന്നു പ്രസ്താവിക്കുന്നു ആധുനിക മതേതര ദേശീയ ജനാധിപത്യം നിങ്ങളുടെ ഇസ്ലാമിനും ഈമാനിനും ഘടകവിരുദ്ധമാണ് എന്താ ഇസ്ലാമിനും ഈമാനിനും ഘടകവിരുദ്ധമാണ് എന്ന് പറഞ്ഞാൽ ഇസ്ലാമിന് വിരുദ്ധമെന്ന് പറയുമ്പോൾ അത് കുഫറാണ് ഈമാനിന് വിരുദ്ധമെന്ന് പറയുമ്പോൾ അത് ഷിറുക്കാണ് അപ്പൊ അദ്ദേഹം പറയുന്നു ആധുനിക മതേതര ദേശീയ ജനാധിപത്യം ഇൻ ഇന്ത്യ രാജ്യത്ത് നിലനിൽക്കുന്ന ജനാധിപത്യം അത് ഇസ്ലാമിനും ഈമാനിനും ഘടകവിരുദ്ധമാണ് കുഫറും ഷിറുക്കുമാണ് എന്നിട്ട് അദ്ദേഹം അതിന്റെ ഓരോ വിശദീകരണം അതുമായി സഹകരിക്കുന്നത് പ്രവാചകരോടുള്ള വഞ്ചനയാണെന്നും ഖുർആാനെ പറകോട്ട് വലിച്ചെറിയലാണെന്നും ദൈവത്തിനെതിരെ രാജ്യദ്രോഹ കൊടി ഉയർത്തലാണെന്നും എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ജനാധിപത്യത്തോട് സഹകരിക്കുന്ന മുഴുവൻ ആളുകളെയും കടുത്ത ആക്ഷേപങ്ങൾക്ക് വിധേയമാക്കിയതിനു ശേഷം അദ്ദേഹം പ്രസ്താവിക്കുന്നു അതിൻ്റെ ഓരോ ഘടകവും ഇതിന്റെ ഓരോ ഘടകവുമായി സന്ധിയില്ലാത്ത യുദ്ധമാണ് തീവ്രവാദവും യുദ്ധവും ഇല്ലാത്ത ഒരു ചർച്ചയെ ജമാ ഇസ്ലാമിക്കില്ലല്ലോ എന്താ പറഞ്ഞത് ഇസ്ലാമിന്റെ ഓരോ ഘടകവും അതേപോലെ ജനാധിപത്യത്തിന്റെ ഓരോ ഘടകവും സന്ധിയില്ലാത്ത യുദ്ധമാണ് പ്രസ്തുത വ്യവസ്ഥിതിയും പ്രസ്തുത വ്യവസ്ഥിതിയുമായി ഇസ്ലാം യോജിക്കുന്ന ഒറ്റ പോയിന്റുമില്ല ജനാധിപത്യവുമായി ഇസ്ലാമിന് യോജിക്കുന്ന ഒറ്റ പോയിന്റുമില്ല ഇല്ല എന്ത് കണ്ടിട്ടാണ് ജമാഅത്തെ ഇസ്ലാമി മതത്തിന്റെ പേരിൽ വല്ല പൊയ്മുഖവും മുഖവും ഉണ്ടായിരുന്നെങ്കിൽ അതഴിച്ചു വെച്ച് നേരെ രാഷ്ട്രീയ രംഗത്തേക്ക് കയറി ചെന്നത് ഏത് പോയിന്റാണ് ഇപ്പോൾ നിങ്ങൾക്ക് വീണ് കിട്ടിയത് നിങ്ങളെന്ന് ആലോചിക്കണം യാതൊരു പോയിന്റുമില്ല ആ വ്യവസ്ഥിതി അധികാരം പാഴ്ന്നിടത്ത് ഇസ്ലാം വെറും ജലരേഖയായിരിക്കും ജലരേഖ എന്നാൽ ഞങ്ങൾക്കറിയാം അതിന്റെ അർത്ഥം അത് ഞാൻ എടുത്തു പറയുന്നത് വെറുതെയല്ല വെള്ളത്തിൽ ഒരാൾ വരച്ചു കാണുവോ ഇല്ല അപ്പൊ ജനാധിപത്യം നിലനിൽക്കുന്ന ഇസ്ലാം നിലനിൽക്കുമോ ഇല്ല അപ്പോൾ ജനാധിപത്യത്തോട് യോജിച്ചുകൊണ്ട് ഇസ്ലാമിക പ്രവർത്തനം നടത്തിയാൽ വെള്ളത്തിൽ വരയ്ക്കുന്നു അതെ ഈ ജനുവരി മാസം മുതൽ വെള്ളത്തിൽ വരയ്ക്കുക എന്ന ഒരു തൊഴിലെടുക്കാൻ മാത്രമായി അതിനു വേണ്ടിയാണ് യൗവനം

ഇത് ഏറ്റവും പുതിയ പുതിയ ആശ ഇപ്പോഴും പ്രസിദ്ധീകരിച്ചു കൊണ്ടിരിക്കുന്ന ഇപ്പോഴും ഐ പി എച്ച് വിൽപ്പന നടത്തിക്കൊണ്ടിരിക്കുന്ന പുസ്തകം നോക്കൂ വെള്ളത്തിൽ വരയ്ക്കൽ തന്നെയാണ് ഇന്ത്യൻ ജനാധിപത്യവുമായി സഹകരിക്കലെന്ന് ഷെയ്ഖ് മുഹമ്മദ് കാരക്കൊന്ന് പറയുന്നത് കേൾക്കുക അദ്ദേഹം പറഞ്ഞു ഉയർന്ന ഏറ്റവും പുതിയതും ശക്തവുമായ വെല്ലുവിളി തൗഹീദിനെതിരെയുള്ള വെല്ലുവിളി അതായത് ഷിർക്കിനെ സഹായിക്കുന്ന വെല്ലുവിളി എന്താണ് നിയമനിർമ്മാണത്തിന്റെ പരമാധികാരം ജനങ്ങൾക്കാണെന്ന സിദ്ധാന്തമാണ് എന്ന് അവ മനസ്സിലാക്കി അപ്പൊ ജമാത്തുകാരൊരു കാര്യം മനസ്സിലാക്കിയിട്ടുണ്ട് എന്താ മനസ്സിലാക്കിയത് ജനാധിപത്യവുമായി സഹകരിക്കുന്നത് വെള്ളത്തിൽ വരയ്ക്കുന്ന ഒരു ഏർപ്പാടാണ് അത് തൗഹീദിനെതിരെയുള്ള വെല്ലുവിളിയാണ് എന്നിട്ടോ അള്ളാഹുവിന്റെ അവകാശത്തിന് നേരെയുള്ള ഈ കയ്യേറ്റത്തെയും പങ്കുചേർക്കലിനെയും കയ്യും കെട്ടി നോക്കി നിൽക്കാൻ കണ്ടോ തീവ്രവാദമില്ലെങ്കിൽ ജമായത്തില്ല തൂലി കയിലെങ്കിലും തീവ്രവാദം വേണം പക്ഷേ ജമായത്തിന്റെ പിന്നെ സൂറ കൂടിയിട്ട് വാളെടുക്കാൻ സ്വന്തം അനുയായികളെ പോരാടാനുള്ളതാണ് എന്ന് മുദ്രാവാക്യം എഴുതി വപ്പിക്കും എന്നല്ലാതെ പോരാട്ടത്തിന്റെ ഒരു മാളെടുക്കാൻ മൗദൂദി പാകിസ്ഥാനിലോ അതേപോലെ അദ്ദേഹത്തിന്റെ കേന്ദ്രങ്ങളിലോ പണ്ട് പണ്ടുമാളെടുത്ത് രക്തം ചിന്തിയതുപോലെയുള്ള നിലവാരത്തിലേക്ക് കൊണ്ടുവരാൻ ഇവിടെ സോൾഡാരിറ്റിക്കാരെ തൽക്കാലം അനുവദിക്കുന്നില്ലെങ്കിലും വാചകത്തിൽ തീവ്രവാദത്തിനൊരു കുറവുമില്ല അതുകൊണ്ട് മൗദൂദി ആദർശം സ്വീകരിച്ചവർ പോരാടാൻ വേണ്ടി എന്ത് ചെയ്തു എന്നറിയാമോ ജമാഅത്തെ ഇസ്ലാമി എന്ന പിതാവിന്റെ തൊപ്പി ഊരി വെച്ച് സെമി ഉണ്ടാക്കി എൻ ഡി എഫ് ഉണ്ടാക്കി പോപ്പുലർ ഫ്രണ്ട് ഉണ്ടാക്കി മൗദൂതി പഠിപ്പിച്ച പോരാട്ടം ക്രമേണ ക്രമേണ തുടങ്ങാൻ അവർ ചെറിയ ശ്രമം തുടങ്ങിക്കൊണ്ടിരിക്കുന്നു എന്നിട്ട് അദ്ദേഹം പറഞ്ഞു അള്ളാഹുവിന്റെ അവകാശത്തിന് നേരെയുള്ള ഈ കയ്യേറ്റത്തെയും പങ്കു ചേർക്കലിനെയും കയ്യും കെട്ടി നോക്കി നിൽക്കാൻ ഇസ്ലാമിക അപ്രസ്ഥാനങ്ങൾക്ക് സാധ്യമല്ല മനസിലായില്ലേ ഞങ്ങൾ പറയുന്നത് ഇങ്ങനെ മൈലാടാനുള്ളതല്ല യൗവനം എന്നാണ് തോന്നിയതുപോലെ പറഞ്ഞ് കയ്യും കെട്ടി നോക്കി നിൽക്കാനുള്ളതല്ല എന്ന് പറഞ്ഞു ചെറുപ്പക്കാരെ ആവേശം കൊള്ളിച്ച് തീവ്രവാദ പ്രസ്ഥാനങ്ങളിലേക്ക് അണിനിരത്താൻ പ്രോത്സാഹിപ്പിക്കുന്ന വരികൾ കൊടുത്ത് തീവ്രവാദികൾക്ക് വേണ്ടി അസറ്റുകളെ ഉൽപാദിച്ചു വിടുന്ന ഉൽപാദിപ്പിച്ചു വിടുന്ന ഒരു ഓഫീസായി ജമാഅത്തെ ഇസ്ലാമിയുടെ സംഘടനാക്രമം മാറിയെങ്കിൽ മാറി എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് നിഷേധിക്കാൻ കഴിയില്ല അതാണ് കയ്യും കെട്ടി നോക്കി നിൽക്കാൻ കഴിയില്ല അതേ പുസ്തകത്തിൽ തന്നെ അദ്ദേഹം വിമർശകരുടെ നിലപാട് വിശദീകരിച്ചു കൊണ്ട് വീണ്ടും പറയുന്നു കേൾക്കുക ഷെയ്ഖ് മുഹമ്മദ് പറഞ്ഞു ആധുനിക ലോകത്ത് തൗഹീദിനെതിരെ ഉയർന്നു വന്ന അതിശക്തമായ വെല്ലുവിളികളിൽ ഒന്ന് കേൾക്കണം അടുത്ത പാരഗ്രാഫാണ് ഈ ആധുനിക ലോകത്ത് പണ്ടത്തെ അതിശക്തമായ വെല്ലുവിളികളിൽ ഒന്ന് തൗഹീദിനെതിരെ ഉയർന്നു വന്ന അതിശക്തമായ വെല്ലുവിളികളിൽ ഒന്ന് സാമൂഹിക സാമ്പത്തിക രാഷ്ട്രീയ മേഖലകളിലെ നിയമനിർമ്മാണത്തിന്റെ പരമാധികാരം ജനങ്ങൾക്കാണെന്ന സിദ്ധാന്തമാണ് ഇന്ത്യൻ ഭരണവ്യവസ്ഥയുടെ അടിസ്ഥാനവും അതുതന്നെ ഇന്ത്യൻ വ്യവസ്ഥയുടെ അടിസ്ഥാനവും തൗഹീദിനെതിരെയുള്ള വെല്ലുവിളിയും ചെറുക്കുമാണ് എന്ന് ജമാ ഇസ്ലാമി പഠിപ്പിച്ചു അതുകൊണ്ട് തന്നെ കുറച്ചു കാലം മുമ്പ് ജമായത്ത് ഇസ്ലാമി ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം രൂപീകരിക്കാനും അതേപോലെ രാഷ്ട്രീയ സംഘമായി നിലകൊള്ളാനും ഇങ്ങനെ അണിയറ നീക്കങ്ങൾ നടത്തുന്നുണ്ടോ എന്ന് പത്രക്കാർക്കൊക്കെ ഒരു സംശയം അപ്പോ അവർ ചില ചോദ്യങ്ങളൊക്കെ ഉന്നയിച്ചു അങ്ങനെ പ്രബോധനത്തിലേക്ക് അതിൻ്റെ ഒരു സുഹൃത്ത് കഴിഞ്ഞ രണ്ടായിരത്തി ആറ് ഏപ്രിൽ പതിനഞ്ചിന് ഒരു ചോദ്യം അയച്ചു അത് വിശദീകരിച്ചുകൊണ്ട് എന്തൊക്കെയാണ് ഒരുപാട് വിശദീകരണങ്ങൾ ഇസ്ലാമിന്റെ മൗലികതയിലും ജമാത്ത് സജീവ രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങുന്നതിനെ കുറിച്ചുള്ള വാർത്തകളും വിശകലനങ്ങളും അടുത്ത കാലത്തായി ധാരാളമായി വരുന്നുണ്ടല്ലോ അതാ ചോദ്യം ഇത് രണ്ടായിരത്തി ആറ് ഏപ്രിലാണ് എന്താ ചോദ്യം ഈ വെള്ളത്തിൽ വരയ്ക്കുന്ന തൗഹീദിനെതിരെയുള്ള ശക്തമായ വെല്ലുവിളിയായ ഇന്ത്യൻ ഭരണഘടനയുടെ അടിസ്ഥാനമായ ആധുനിക ജനാധിപത്യം മൗദൂതി പറഞ്ഞതും ഷെയ്ഹ് മുഹമ്മദ് ജമാർ ഉൾപ്പെടെയുള്ള അമീർ ഉൾപ്പെടെയുള്ള ആളുകൾ ജമാത്തുകാർ വിശ്വസിക്കുന്ന ഈ കാര്യത്തെക്കുറിച്ച് ചോദ്യം വന്നപ്പോൾ ഉത്തരം എന്താ പറയുക അങ്ങനെ ഒരു ധാരണ വരുന്നുണ്ട് അതെ അങ്ങനെ വരുന്നുണ്ട് കേരളത്തിലെ സോളിഡാരിറ്റിയുടെ രൂപീകരണവും അത് ലഭിക്കുന്ന ജനകീയ അംഗീകാരവുമാണ് ഇങ്ങനെയൊരു ഒരു പ്രചാരണത്തിന്റെ ഒരു കാരണം എന്നിങ്ങനെ പറഞ്ഞിട്ട് പറയാണ് യഥാർത്ഥത്തിൽ സോളിഡാരിറ്റിയെ ഒരു രാഷ്ട്രീയ പ്രസ്ഥാനമെന്ന നിലയ്ക്കല്ല ജമാത്ത് കാണുന്നത് അങ്ങനെ അതിന്റെ അംഗത്വം നാല്പത് വയസ്സുള്ളവർക്കായി വരെയുള്ളവർക്കായി പരിമിതപ്പെടുത്തുമായിരുന്നില്ല ഇന്നലെ അദ്ദേഹം നയം വ്യക്തമാക്കുക നോക്കണം വല്ല കൂറുമുണ്ടോ ഈ രാജ്യത്തെ മുസ്ലിം ജനതയോട് ജമാ ഇസ്ലാമിക്ക് അതിന്റെ ഔദ്യോഗിക പ്രസിദ്ധീകരണം പറയുന്നത് കേൾക്കുക രാഷ്ട്രീയപരമായി അതായത് ജനാധിപത്യത്തിലെ രാഷ്ട്രീയത്തോട് ഇസ്ലാമിന് യോജിക്കുന്ന ഒരു പോയിന്റുമില്ല മുസ്ലിം അതിനോട് സഹകരിച്ചുകൂടാ സഹകരിച്ചാൽ അത് ഖുർആാനെ പുറകോട്ട് വലിച്ചെറിയലാണ് പ്രവാചകന്റെ അവധ്യാപനങ്ങളെ ചവിട്ടി മതിക്കലാണ് വരയ്ക്കലാണ് എന്ന് ശക്തമായി ആക്ഷേപിച്ച ജമാഅത്തെ ഇസ്ലാമിയുടെ നയപ്രഖ്യാപനം എന്താ രാഷ്ട്രീയ കക്ഷിയായി രംഗപ്രവേശനം ചെയ്യാൻ ജമാത്തിന് ഉദ്ദേശ്യമില്ല ഒരുപാട് കാലഘട്ടത്തിന്റെ തുരുമ്പിച്ച പഴക്കമൊന്നുമില്ല രണ്ടായിരത്തി ആറ് ഏപ്രിൽ പതിനഞ്ചിന്റെ പ്രബോധനം എന്നാലോ ഇപ്പൊ എന്താണുള്ളത് നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തരണ്ടില്ല ഇപ്പൊ എന്താണെന്നുള്ളത് കണ്ടുതന്നെ അറിയണം ഇക്കഴിഞ്ഞ ദിവസം മാധ്യമത്തിൽ ജമാഅത്തെ ഇസ്ലാമി അമീറിന്റെ ചരിത്രത്തിൽ സ്തംഭിച്ചു നിൽക്കാൻ കഴിയില്ല എന്നാണ് ഇവരുടെ ഈ സ്തംഭനം ഒന്ന് മാറുക എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് എന്താണ് ഈ സ്തംഭനം കേട്ടോളും അങ്ങനെ ജമായത്തെ ഇസ്ലാമി ഇതാ ചോദിക്കുകയാണ് ജമായ ഇസ്ലാമിയുടെ രാഷ്ട്രീയ പ്രവേശനവുമായി ബന്ധപ്പെട്ടും സ്ഥാപിച്ചും ഇതാ ഈ ഒന്ന് ഈ ജനുവരി മുതൽ ഏതാണ്ട് നമ്മൾ മതസംഘങ്ങൾക്ക് ജമായത്തെ ഇസ്ലാമിക്കും പോപ്പുലർ ഫ്രണ്ടിന് എൻ ഡി എഫിന് യാത്രയെപ്പോടുത്തു എന്താണ് മതപ്രബോധന ഫീൽഡിൽ ഇനി ആ പേരും പറഞ്ഞു നിൽക്കില്ലല്ലോ മതപ്രബോധനമാണ് നടത്തുന്നത് എന്ന് പറഞ്ഞ് രാഷ്ട്രീയ പ്രവർത്തനത്തെ കൊണ്ടുപോകാനുള്ള ശ്രമം ഇനിയെങ്കിലും ഉണ്ടാകില്ലല്ലോ നിങ്ങൾ നോക്കണം ഇവിടെ ഒരുപാട് മുസ്ലിം സംഘങ്ങളും സംഘടനകളുമുണ്ട് ആദർശപരമായി വിയോജിപ്പുണ്ട് ശരി തന്നെ പക്ഷേ ആദർശത്തിന്റെ കാര്യം നമുക്ക് പ്രമാണം നോക്കി വിലയിരുത്താവുന്നതാണ് എന്നാൽ നിലപാടുകളിൽ രാഷ്ട്രീയമായ മുദ്രാവാക്യവും അജണ്ടയും ഒന്നാമതായി എടുക്കുന്ന ഒരു പ്രസ്ഥാനവും കേരളത്തിലില്ല ജമാഅത്തെ ഇസ്ലാമിയും ജമാഅത്തെ ജമായും വളർത്തിക്കൊണ്ടുവന്ന സിമി ഉണ്ടാക്കിയ എൻ ഡി എഫും പോപ്പുലർ ഫ്രണ്ടും അല്ലാതെ അതുകൊണ്ട് ആ രണ്ടു കൂട്ടരും അള്ളാഹുവിന്റെ അനുഗ്രഹം കൊണ്ട് മതപ്രബോധനത്തിന്റെ കളം മാറ്റി നിർത്തി രാഷ്ട്രീയ രംഗത്തേക്കും വേറെ ഏതെങ്കിലും ഒരു പ്രസ്ഥാനത്തിന് അങ്ങനെ ഒരു വന്നിട്ടില്ല അതിന്റെ അർത്ഥം ശക്തമായ പ്രബോധന പ്രവർത്തനം മറ്റുള്ള പ്രസ്ഥാനങ്ങൾ നിർവഹിക്കാൻ അവർ ശ്രമിച്ചിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ് ഇനി അതിന്റെ ആദർശ നിലപാട് പ്രാമാണികമായി വേറെ വിലയിരുത്താവുന്നതാണ് ഇപ്പൊ അദ്ദേഹം പറഞ്ഞത് കേട്ടോളൂ ജമാഅത്തെ ഇസ്ലാമിയുടെ സ്വാഭാവികവും അനിവാര്യവുമായ ഒരു വികാസമായിട്ടാണ് അതിനെ മനസ്സിലാക്കേണ്ടത് ജമായത്തിന്റെ സ്തംഭനം മാറ്റാൻ ഒരു മരുന്ന് കൊടുക്കണം നമ്മൾ എന്താ സംഗതി ജമാഅത്തെ ഇസ്ലാമിയുടെ സ്വാഭാവികവും അനിവാര്യവുമായ വികാസമായിട്ടാണ് നല്ല അനിവാര്യമായ വികാസ എന്ത് വെള്ളത്തിൽ വരയ്ക്കുക കുഫർ തൗഹീദിന് വിരുദ്ധം അനനുവദിയം എന്നിങ്ങനെ പഠിപ്പിക്കപ്പെട്ട ജമാ ജനാധിപത്യ വ്യവസ്ഥയോട് ചേർന്ന് ആ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാനും അതിന്റെ മുന്നോടിയായി പാർട്ടികൾക്ക് പിന്തുണ കൊടുക്കാനും ഇവിടെ ഈ കൊടിയത്തൊരു ജനമംഗളുരു പരിസരങ്ങളിൽ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പുകളിൽ വരെ മത്സരിക്കാനും ജയിക്കാനും തോൽക്കാനും ഒക്കെ ജമായത്തിന്റെ പ്രവർത്തകരായ ആളുകൾ കടന്നു വന്നെങ്കിൽ അതിനെക്കുറിച്ച് എന്താണ് അമീർ ഇപ്പോൾ പറയുന്നത് ഞങ്ങൾക്ക് അങ്ങനെ ഒരു ലക്ഷ്യമില്ല എന്ന് വ്യക്തമായി നയം പ്രഖ്യാപിച്ച അതേ ജമാഅത്തെ ഇസ്ലാമിയുടെ നേതാവ് അമീർ പറയുന്നു കേവലം ഒരു നാലാം രാഷ്ട്രീയക്കാരന്റെ നാലാംഘടനവാരത്തിൽ എന്താ പറയുന്നത് ജമാഅത്തെ ഇസ്ലാമിയുടെ സ്വാഭാവികവും അനിവാര്യവുമായ ഒരു വികാസമായിട്ടാണ് അതിനെ മനസ്സിലാക്കേണ്ടത് കാലം ചിലത് ആവശ്യപ്പെടുമ്പോൾ മാറി നിൽക്കാൻ പാടില്ല നോക്കണേ അള്ളഹി റസൂലും പറയുന്നവടെ നിൽക്കട്ടെ കാലം പറയട്ടെ ശിർക്കൻറെ കൂടെ നിൽക്കണോ തൗഹീദിന്റെ കൂടെ നിൽക്കണോ ഇപ്പൊ കാലം ആവശ്യപ്പെട്ടപ്പോൾ ഹറാമ് ഹലാലായി ഇനി വാജിബാകുമെന്ന് ഞങ്ങൾക്കറിയാം പണ്ട് വോട്ട് വോട്ടെങ്ങനെയായിട്ടുണ്ട് അതൊരിക്കൽ ശെരുക്കായിരുന്നു കുഫറായിരുന്നു പിന്നീട് അത് മെല്ലെ മെല്ലെ ഹലാലായി വന്നു പിന്നെ അത് അമാനത്തായി വന്നു പിന്നെ അത് വാജിബായി വന്നു ഇപ്പം തെരഞ്ഞെടുപ്പിലേക്ക് വരുമ്പോൾ കാലത്തിൻ്റെ കാലത്തിൻ്റെ ആവശ്യമായിട്ടുണ്ട് ഇനി ഇത് അമാനത്തും വാജിപും ഒക്കെ ആയി മാറുമെന്നറിയാം ഏതായാലും മതരംഗത്ത് പ്രബോധന കളരിയില്ലെന്ന് മാറിരുന്നതിന് ജമാഅത്തെ ഇസ്ലാമിയുടെ നേതൃത്വത്തിന് നന്ദി പറയാനുള്ള ഒരു അവസരം കൂടിയായി ഇത് ഉപയോഗപ്പെടുത്തുകയാണ്